ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിലെ ഏത് ചാപ്റ്ററാണ്? ലാമ ഓഫ് ലഹാട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ നാല് പാരഗ്രാഫ് പഠിച്ചു. നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു, ഒരു യങ് സീഗൾ ഈ പാഠത്തിന്റെ ആദ്യം ആലോചിക്കാനുള്ളത് എന്താണ് ഈ പാഠത്തിന്റെ തീം, എന്താണ് ഈ പാഠത്തിന്റെ തീം. പാഠത്തിന്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടെ? ഒരൊറ്റ കാര്യമാണ് തീം. എന്താണ് ഒന്ന് ഓർമ്മിച്ചു നോക്കൂ, എന്താണെന്ന് പറയൂ. കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർ പറയൂ, എന്താണ് ഈ പാഠത്തിന്റെ തീം എന്ന് പറയൂ. എന്താണ് തീമെന്നൊന്ന് പറയൂ കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർ. സെൽഫ് കോൺഫിഡൻസ്. അത് തന്നെ, സെൽഫ് കോൺഫിഡൻസ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ എന്താണ് ഡിസ്ട്രക്ട് ചെയ്യും, തകർക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ചാപ്റ്ററാണ് ഇത്. അപ്പൊ സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് ചാപ്റ്റർ. അപ്പൊ നമ്മൾ പഠിച്ചതായിരുന്നു, ഇതൊരു ആരുടെയാണ്, കടൽക്കാക്കുകളുടെ കഥയാണ് അല്ലെ. ഒരു കടൽക്കാക്കളുടെ ഇംഗ്ലീഷ് വിളിക്കുന്ന പേരാണ് സീഗൾ. എന്താണ് സീഗൾ? അപ്പൊ ഇവിടെ എന്ത് പറ്റി? സീഗൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞു, ഒരു അച്ഛനും അമ്മയും സീകൾ, അച്ഛനും അമ്മയും കടൽക്കാക്കുകള് ഒരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അവർക്ക് കുഞ്ഞുങ്ങൾ നാല് മക്കളാണ്, ഒരു കുഞ്ഞു സീകള്, പിന്നെ അതിന്റെ മൂത്തത്, ഒരു സിസ്റ്റർ, രണ്ട് ബ്രദേഴ്സ്, ഇങ്ങനെയായിരുന്നു. ഇതിനകത്തുള്ള പ്രത്യേകത ഈ കുഞ്ഞു സീകളിന് എന്ത് ചെയ്യാൻ പേടി, പറക്കാനായിട്ട് ഭയങ്കര പേടി, ഭയങ്കരമായിട്ട് പറക്കാൻ പേടി. പിന്നെ എത്ര കിട്ടിയിട്ട് ആ സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നില്ല, പറന്നു പോകാനുള്ള സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും പലതവണ പഠിപ്പിച്ചു, അവനെ നീ ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ്, പലതവണ നോക്കി, എന്നിട്ടും ഇതിന് പറക്കാൻ പേടി. ഇതിന്റെ സിസ്റ്ററും ഇതിന്റെ രണ്ട് ബ്രദേഴ്സും ഓൾറെഡി തന്നെ പറക്കാൻ പഠിച്ചു. അവർ വളരെയധികം പറക്കാൻ പഠിച്ചു, പറന്ന് കുറെ ദിവസമായി പറന്നൊക്കെ തുടങ്ങി. എത്ര ദിവസം കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും കൊണ്ടുവരുന്ന ഭക്ഷണം തിന്ന് ഈ സീകൾ ഇവിടെ കിടക്കുന്നതല്ല, പറക്കാനായിട്ട് പേടി. ഇവർ താമസിക്കുന്ന വലിയൊരു പാറത്തട്ടിലാണ്, വലിയൊരു പാറത്തട്ട് അല്ലേ, ഒരു വലിയ പാറത്തട്ടിന്റെ മുകളിലാണ് കിടക്കുന്നത്. നമ്മൾ പഠിച്ചു ലെഡ്ജിലാണ്, ലെഡ്ജ് എന്ന് പഠിച്ചു. അപ്പൊ ലെഡ്ജിലാണ് ഇത് കിടക്കുന്നത്. ഇവിടെ ഒരു പാറത്തട്ട്, അപ്പുറത്ത് വേറെ, ഇവിടെ ഒരു വലിയൊരു പാറത്തട്ട്, പിന്നെ മൊത്തം താഴോട്ട് കടല്, ദൂരെയായിട്ട് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തോട്ട് വേറൊരു പാറത്തട്ട് അല്ലേ. ഈ രണ്ട് പാറത്തട്ടുകളാണ് ഉള്ളത്. അപ്പൊ ഇവർ ഈ പാറത്തട്ടിലായിരുന്നു താമസം. അച്ഛനമ്മ എത്ര പറഞ്ഞിട്ട് ഇവ കേൾക്കാത്തോണ്ട് അച്ഛനമ്മ എന്ത് ചെയ്തു, നേരെ അപ്പുറത്ത് പാറത്തട്ടിലേക്ക് പോയി, അവിടെ താമസമായി. അവിടെ പോയി അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും, എവൻ ഇവിടെ ഒറ്റയ്ക്കാക്കി, എവൻ ഇവിടെ ഭക്ഷണം ഇല്ലാതെ പങ്കെടുത്ത് ഒരു ദിവസം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുകയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. മാത്രമല്ല അവൻ നോക്കുമ്പോ അപ്പുറത്തെ പാറത്തട്ടിരുന്ന്, അവൻ അപ്പുറത്തെ പാറത്തട്ടിലോട്ട് പറന്ന് എത്തിയാലേ ഇനി അച്ഛനമ്മ അടുത്ത് എത്താൻ പറ്റൂ. പറക്കാൻ അപ്പുറത്ത് എത്താനും പറ്റൂല, കാരണം താഴോട്ട് കുഴിയല്ലേ, ഈ കുഴിയിൽ വീണു പോകും. അവന് പറക്കാനായിട്ട് ചിലപ്പോ അവന് പേടി, എന്നാണ് താഴെ കുഴിയിൽ വീണു പോകുന്നുള്ള പേടിയാണ്. അപ്പൊ അച്ഛനമ്മയുടെ അടുത്ത് എത്താൻ വേണ്ടി അവൻ പലതവണയൊക്കെ ശ്രമിച്ചു, ഭയങ്കരമായിട്ട് പറക്കാനൊക്കെ ശ്രമിച്ചു. എങ്കിലും ഭയങ്കരമായിട്ട് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, പറക്കാനായിട്ട് ഭയങ്കര ഭയം. അപ്പോഴാണ് നോക്കുന്നത് അച്ഛനും അമ്മയും അപ്പുറത്തിരുന്ന് തന്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, പറക്കുന്നതിന്റെ ഐഡിയസ് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഐഡിയസ് എല്ലാം തന്നെ പറഞ്ഞു കൊടുത്ത് എവരെല്ലാം തിരിയുന്നു അവിടെ നിന്ന് പറന്ന് കളിക്കുന്നു. നമ്മുടെ അവന്റെ ചേട്ടൻ നോക്കിയപ്പോ പറന്ന് ചെന്ന് എന്താണ് വെള്ളത്തിലേക്ക് ചെന്നിട്ട് എന്തിരിയുന്നു, കടലിലേക്ക് ചെന്നിട്ട് ഒരു മീനിനെ കൊത്തി എടുത്തുകൊണ്ട് എന്തിരിയുന്നു വരുന്നു, ആ രീതിയിലൊക്കെ ചെയ്യുന്നൊക്കെ അവൻ കാണുന്നു. അപ്പൊ അച്ഛനമ്മ ഇത് കേട്ട് വളരെയധികം സന്തോഷിക്കുന്നു. സന്തോഷിക്കുന്നത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ അവിടെ അച്ഛനമ്മ ചെയ്യുന്നത് ഇവന്റെ ഭീരുത്വം അഥവാ കൊവാഡിസ്, അത് നമ്മൾ പഠിച്ചതാണ്, അവടാണ് അവസാനം നമ്മൾ പഠിച്ചത്. അവന്റെ കൊവാഡിസ് എന്ന് പറയുന്നത് കൊവാഡിസ് ഭീരുത്വം, അവന്റെ കൊവാഡിസിൽ എന്തിരിയുന്നു അവനെ നോക്കി കളിയൊക്കെ ചിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന, കണ്ട ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കളിയൊക്കെ ചിരിക്കുന്നു. അവനാണെങ്കിലോ അച്ഛനും അമ്മയും കളിയാക്കുന്നത് ഇവ ഈ പാറത്തട്ടിലാണ്, അവനെല്ലാം അപ്പുറത്തെ പാറത്തട്ടിലാണ്. എന്ത് പറഞ്ഞാലും പറക്കാതെ അപ്പുറത്ത് എത്താൻ പറ്റൂല. നടന്നു പോകുന്ന ചെങ്കർ നടന്നു പോകുന്നത് മൊത്തം വായുവല്ലേ, വായു കൂടെ വെറുതെ കുഴിയിലായി പോകില്ലേ. അവൻ അപ്പുറത്ത് എത്താനായിട്ട് കഴിയുന്നില്ല, പറന്നേ അപ്പുറത്ത് എത്താൻ പറ്റും. അച്ഛനും അമ്മയും ട്രിക്കായിരുന്നു അവന് എങ്ങനെയെങ്കിലും സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അതുവരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അച്ഛനും അമ്മയും പരമാവധി എന്ത് ചെയ്യണം, ഒരു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവന് ഭയം കാരണം, ഭയം അല്ലെ, ഫിയർ കാരണം അവൻ ഒന്നിനും പറ്റുന്നില്ല. ഇത്ര ഭാഗത്തിലെ തീം തന്നെ നമുക്ക് മനസ്സിലായത്, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ വി മസ്റ്റ് അവോയ്ഡ് ഫിയർ ഫ്രം അവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഏതിനെ ഒഴിവാക്കണം, ഫിയറിനെ ഒഴിവാക്കണം, ഭയത്തെ ഒഴിവാക്കിയിട്ട് വി ക്യാൻ ഡൂ ദാറ്റ്, എന്നെ കൊണ്ടത് കഴിയും, ഐ ക്യാൻ ഈസിലി ഡു എവറിത്തിങ് ഇൻ ദ വേൾഡ്, എനിക്ക് ഈ ലോകത്തിൽ എന്തും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളൊരു ഐഡിയ നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ, അങ്ങനെ നേടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി സെൽഫ് കോൺഫിഡൻസ് കിട്ടും. അങ്ങനൊരു ആശയം ആർക്കില്ലാത്തത് കൊണ്ട്, നമ്മുടെ ഈ കുഞ്ഞു സീകളിന് അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞു സീകൾ ആകെ കഷ്ടപ്പെട്ടു വന്നത്. അപ്പൊ അതാണ് മെയിൻ ആശയം. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എല്ലാവരും അത്രയുള്ള ഭാഗത്തുള്ള എല്ലാ മുഴുവൻ അർത്ഥങ്ങളും ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ ഒന്നുകൂടി പറഞ്ഞു തന്നു, നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ബാക്കി എല്ലാ ബ്രദേഴ്സും രണ്ട് ബ്രദേഴ്സും സിസ്റ്ററിനെയും എല്ലാം അച്ഛനും അമ്മയും എന്ത് ചെയ്തു, പെർഫെക്റ്റ് ചെയ്തു, പരിശീലിപ്പിച്ചെടുത്തു. അവർ എങ്ങനെയാണ് തിരകൾ വരുമ്പോൾ വേവ്സ് വരുമ്പോൾ അതൊന്ന് ഒഴിഞ്ഞു മാറേണ്ടതെന്നും, സ്കിം ചെയ്യുക പോകാമെന്നോ, സ്കിം ചെയ്യാൻ ഒഴിഞ്ഞു മാറി പോകുക അല്ലേ,
സ്കിം ചെയ്ത് പോവേണ്ടതെന്നും എങ്ങനെയാണ് മീനിനെ കൊത്തി എടുക്കേണ്ടതെന്നും നോക്കാം പഠിപ്പിച്ചു. നോക്കിയപ്പോ ഇവൻ കാണുകയും ചെയ്തു. ഇവന്റെ ചേട്ടൻ നോക്കിയപ്പോ അതാണ് ഫസ്റ്റ് ഏതിനാ, എന്താണ് ഫസ്റ്റ് മീനിന്, എന്താണ് ചാള, ചാള മീനിന്റെ അല്ലേ, ചാളയുടെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു. ഒന്നും പറഞ്ഞാണ് ചാളയുടെ ഇംഗ്ലീഷ് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാണ്. ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയക്കൂ. ചാള കഴിഞ്ഞ ദിവസം പുസ്തകം വരൂ. ഹെറിങ് അല്ലേ, ഹെറിങ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് തവണ പറഞ്ഞ വേർഡുകൾ, ഇങ്ങനെയുള്ള വേർഡുകൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഹെറിങ് ഇതാണ് ചാളയുടെ. അപ്പൊ ഫസ്റ്റ് ചാള എന്ത് ചെയ്തു, പൊക്കി എടുത്തിട്ട് ഇങ്ങനെ പോയി പറന്ന്, അതിനെ പറന്നിട്ട് നേരെ പാറപ്പുറത്ത് വെച്ച് കൊത്തി ഇങ്ങനെ തിന്നുന്നേക്ക് അവൻ കണ്ട് അവനാ കൊത്തി നോക്കി ഇങ്ങനെ ഇരിക്കണം. പക്ഷേ അവൻ അപ്പുറത്തോട്ട് പോകാനുള്ള പേടി, അതാണ് പ്രത്യേകത. അപ്പൊ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ബിഹൈൻഡ് ഇറ്റ്. എന്താണത്, സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമുണ്ട്. We must try to avoid fear from our mind. നമ്മുടെ മനസ്സിൽ നിന്നും ഫിയർ, ഏതിനെ, ഭയത്തെ ഒഴിവാക്കാനായിട്ട് പഠിക്കണം. ഇതുവരെയല്ലേ നമ്മൾ പറഞ്ഞത്, ഏറ്റവും അവസാനം പറഞ്ഞ എങ്ങനെയല്ലേ, ലാഫിംഗ് അറ്റ് ഹിസ് കൊവാഡിസ്. ഇതുവരെയല്ലേ പറഞ്ഞത് പേജ് നമ്പർ 11 ഏറ്റവും മുകളിൽ അല്ലേ, അവന്റെ കൊവാഡിസിനെ ആര് കളിയാക്കിച്ചിരിക്കാൻ തുടങ്ങി, അച്ഛനും അമ്മയും കൂടി കളിയാക്കിച്ചിരിക്കാൻ തുടങ്ങി. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും ഭാഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഏതെങ്കിലും കഴിഞ്ഞതിനുള്ള എന്തെങ്കിലും പറയണമെങ്കിൽ, ഏതെങ്കിലും സ്പെല്ലിംഗ് എന്തെങ്കിലും മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുക, പറഞ്ഞുതരാം. എന്നിട്ട് എനിക്ക് ചാപ്റ്റർ തുടങ്ങാൻ പറ്റും വീണ്ടും. സംശയമില്ലല്ലോ, ആർക്കും ഓക്കെ ആണല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ഓക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. നോ ഡൗട്ട്. ഓക്കെ, നമുക്ക് ബാക്കിയൊരു പോവാം. പറയട്ടാ, ദ സൺ വാസ്, ഏതായാലും സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ വാസ് നൗ അസെൻഡിങ്. അസെൻഡിങ് അസെൻഡിങ് ഓർഡർ ഉണ്ട്, ഡിസെൻഡിങ് ഉണ്ട്. അസെൻഡിങ് ഉയരുക അല്ലെ, അസെൻഡിങ് ഇൻ ദ സ്കൈ, എവിടെ, ആകാശത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ ഉയർന്നു വന്നു. ഏത് ഭാഗത്താണ് സൂര്യൻ ഉയരുന്നത്, സൗത്ത് ഭാഗത്താണ്. സൗത്ത് ഇങ്ങനെ സൂര്യൻ ഉയർന്നു വന്നു, ബ്ലൈസിംഗ്, ചുട്ട് പഴുത്ത്, എന്താ ബ്ലൈസിയ, ഭയങ്കരമായിട്ട് ചുട്ടുപഴുക്കുന്നതിനെ വിളിക്കുന്നവരാണ് ബ്ലൈസിംഗ്. ബ്ലൈസിംഗ് വാംലി, വാം ചൂട്, നല്ല ചൂടും ചുട്ടുപഴുത്ത ചൂട്. ഓൺ ഹിസ് ലെഡ്ജ്, ഇവൻ ഇരിക്കുന്ന ഈ പാറത്തട്ടിലുണ്ടല്ലോ, ഈ നമ്മുടെ ഈ ഇവിടെ ഈ യങ്സികൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഇവൻ ഇരിക്കുന്ന ഈ പാറത്തട്ടില് സൂര്യൻ സൗത്ത് ഭാഗത്ത് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് നല്ല ശക്തമായ ചൂട് കൊടുക്കാൻ തുടങ്ങി. ദാറ്റ് ഫേസ് ദ സൗത്ത്, കാരണം ഇവൻ ഇരിക്കുന്ന പാറത്തട്ട് ആരെ ഫേസ് ചെയ്ത്, സൗത്ത് ഭാഗത്തെ, കിഴക്ക് ഭാഗത്തെ ഫേസ് ചെയ്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് നല്ല ചൂട് അവൻ അടിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ചൂടടിക്കാൻ തുടങ്ങി, ഭയങ്കര ശക്തമായ ചൂടടിക്കാൻ തുടങ്ങി. അപ്പൊ ഇവന്റെ പ്രത്യേകത എന്താ ഇപ്പൊ അനുഭവിക്കുന്നത്, ഒന്ന് വിശപ്പ്, രണ്ട് ചൂട്, എല്ലാം കൂടെ ആയ പാക പ്രശ്നം തന്നെയല്ലേ. ഹി ഫെൽറ്റ് ദാറ്റ് ഹീറ്റ്, അവന് ശക്തമായ ചൂട് അനുഭവിച്ചു. അവിടുത്തെ ഹീറ്റിന്റെ അകത്ത് ഉഷ്ണം എന്നാണ് കേട്ടാ, ശക്തമായ അവന് ഉഷ്ണം. ഉഷ്ണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉഷ്ണം അനുഭവിച്ചു. ബിക്കോസ് കാരണം ഹി ഹാഡ് നോട്ട് ഈറ്റൻ, സത്യം പറഞ്ഞാൽ അവൻ ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. സിൻസ്, സിൻസ് എന്ന് വെച്ചാൽ മുതൽ, സിൻസ് എന്ന് വെച്ചാൽ മുതൽ, സിൻസ് എന്ന് വെച്ചാൽ മുതൽ. ഇങ്ങനെയുള്ള വേർഡുകളുടെ അർത്ഥം നന്നായിട്ട് പഠിച്ചു വെക്കുക. സിൻസ് മുതൽ അല്ലെ, സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ, പ്രീവിയസ് തലേ ദിവസത്തെ, നൈറ്റ് ഫോൾ രാത്രി വീഴുക, തലേ ദിവസം രാത്രി വീണതിന് ശേഷം, അതായത് തലേ ദിവസത്തെ രാത്രിക്ക് മുമ്പ് അല്ലേ, അവൻ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും തന്നെ. എന്താണ് തലേ ദിവസം രാത്രി മുതൽ, ഇപ്പൊ പകലായേ, തലേ ദിവസം രാത്രി പകലങ്ങാണ്ട് എന്താ കഴിച്ചിരുന്നു, അല്ലാതെ രാത്രിക്ക് ശേഷം പിന്നെ രാത്രി ഒന്നും കഴിച്ചില്ല, ഇന്നിപ്പോ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കരമായിട്ട് വിശപ്പും ദാഹവും എല്ലാം തോന്നി അല്ലേ. കഴിഞ്ഞ രാത്രിക്ക് മുമ്പ് മാത്രമാണ് അവൻ എന്തെങ്കിലും കഴിച്ചത്, രാത്രിക്ക് പിന്നീട് അവൻ ഒന്നും തന്നെ കഴിച്ചിട്ടേ ഇല്ല. Then he had found, അപ്പാണ് അവൻ ശ്രദ്ധിക്കുന്നത്, അവൻ ആ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, എ ഡ്രൈഡ് പീസ്, എന്താ ഡ്രൈഡ് പീസ്, ഉണങ്ങിയ പീസ് ഓഫ് മാക്കറൽ. മാക്കറൽ എന്താ, മാക്കറൽ എന്ന് വെച്ചാൽ അയലയാണ് കേട്ടോ, അയല, അയല മീനിൽ വിളിക്കുന്നതാണ് മാക്കറൽ. മാക്കറൽ സ്റ്റെയിൽ, എന്താ മാക്കറൽ സ്റ്റെയിൽ, അയല മീനിന്റെ ഒരു വാല്, അതും ഇങ്ങനെ ഉണങ്ങി വരണ്ട. അതായത് തലേ ദിവസം രാത്രിക്ക് ശേഷം അവൻ ഒന്നും തിന്നില്ല, ഇന്നലെ പകലെപ്പോഴോ, പകലെപ്പോഴോ ഇവൻ ശ്രദ്ധിച്ചു. എന്താണ് പകലെപ്പോഴോ, ഒരു അയലയുടെ വാല് അവൻ കണ്ടല്ലേ, അയലയുടെ വാല് കിടക്കുന്നത് അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ദ ലെഡ്ജ്. അവൻ നോക്കിയപ്പോ ആ പാറത്തട്ടിന്റെ, ലെഡ്ജ് എന്ന് വെച്ചാൽ പാറത്തട്ട്, ആ പാറത്തട്ടിന്റെ അറ്റം ഭാഗത്തായിട്ട് എന്ത് കിടക്കുന്ന കണ്ടു, ഒരു അയലയുടെ ഉണങ്ങിയ, അച്ഛനും അമ്മയും അപ്പൊ മുമ്പ് കഴിച്ചിട്ടിട്ട് പോയ ഒരു ഉണങ്ങിയ ഒരു വാല്, ഇന്നലെ രാത്രിക്ക് മുമ്പ്, അതായത് ഇന്നലെ പകൽ അവൻ കണ്ടു. അതെന്ത് ചെയ്തു, അത് അവൻ കഴിച്ചു, പകല് കഴിച്ചു, ആ അയലയുടെ വാലാണ് ഇന്നലെ പകല് കഴിച്ചത്. പിന്നീട് അതിനുശേഷം അവൻ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായില്ല. Now there was not a single scrap. ഇപ്പൊ ഒരു കഷ്ണം പോലും ഇല്ല ഫുഡ് ലെഫ്റ്റ് അല്ലെ, ഒരു കഷ്ണം ഫുഡ് പോലും എവിടെ ഇല്ല, അവിടെ ഉണ്ടായിരുന്നില്ല, ഭക്ഷണം പോലും എവിടെ ഉണ്ടായിരുന്നില്ല, അവന്റെ കൂട്ടില്ല. അവൻ ഏറ്റവും അവസാനം ഇന്നലെ പകൽ തിന്ന ആ അയലയുടെ ഉണങ്ങി വരേണ്ട വാല് മാത്രമാണ് കഴിച്ചത്. ഹി ഹാഡ് സെർച്ച്ഡ് എവ്രി ഇഞ്ച്, അവൻ ഓരോ ഇഞ്ചിലും ശ്രദ്ധിച്ചു, ഓരോ ഇഞ്ചിലും ശ്രദ്ധിച്ചു. എന്തിനു ശ്രദ്ധിച്ചു, ഓരോ ഇഞ്ചിലും ശ്രദ്ധിച്ചു. റൂട്ടിംഗ്, അപ്പൊ ആഴത്തിൽ പരിശോധിച്ചു. അവന്താ റഫ്, റഫ് എന്ന് വെച്ചാൽ പരുക്കനായ, റഫ് എന്ന് വെച്ചാൽ പരുക്കനായ. ഡേർട്ട് കേക്ക്, എന്താ ഡേർട്ട് കേക്ക് മീൻസ് ഡേർട്ടി, വൃത്തികെട്ട. ഡേർട്ട് കേക്കിന് സ്ട്രോ നെറ്റ്, സ്ട്രോ എന്താ, വൈക്കോല് കൊണ്ടുള്ള നെസ്റ്റ് കൂട്,
ഇവനെ വളർന്ന് എന്താണ് പ്രസവിച്ചിട്ടപ്പോ ഇതിനെ പ്രസവിച്ചിട്ട് ഒരു കൂടിലാണല്ലോ ആ കൂട് മുഴുവൻ എന്താണ് വൈക്കോലും ഇതൊക്കെ കൊണ്ട് ആ കൂടായിരുന്നു ആ കൂട് മുഴുവൻ ഇതിന്റെ കാഷ്ടവും വൃത്തികളും എല്ലാം കൂടെ നിറഞ്ഞിരിക്കുകയാണ് ഈ കൂട്ടിന്റെ അകത്തൊക്കെ അവൻ റൂട്ട് ചെയ്ത് നോക്കി എന്ന് വെച്ചാൽ ആഴത്തിൽ ആ വൃത്തികെട്ട കൂട്ടിനകം മുഴുവൻ അവൻ പരിശോധിച്ച് നോക്കി എന്തെങ്കിലും ഒരു ഭക്ഷണം അച്ഛനമ്മയും പണ്ടങ്ങാണ് അവിടെ എന്താണ് മാറ്റി വെച്ചിട്ടുണ്ടാകുമോ എന്ന് അവൻ ആ കൂട് മുഴുവൻ പരിശോധിച്ച് നോക്കി കേട്ടോ ആ നെസ്റ്റിനകത്ത് മുഴുവൻ ആ വൃത്തികെട്ട നെസ്റ്റ് വേർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് അവിടെയായിരുന്നു അവനും ആ കൂട്ടിലായിരുന്നു അവനും അവന്റെ ബ്രദേഴ്സും അവന്റെ സിസ്റ്റർ മാത്രമല്ല അവന്റെ സിസ്റ്ററും ഹാഡ് ബിൻ ഹാച്ച്ഡ് എന്താ ഹാച്ച് ചെയ്യുക വിരിഞ്ഞു വരിക എന്ന് പറയാം ഹാച്ച് ചെയ്യുക വിരിഞ്ഞു വരിക അവനും അവന്റെ ബ്രദേഴ്സും അവന്റെ സിസ്റ്ററും ഒക്കെ കൂടിൽ നിന്നും വിരിഞ്ഞു വരൂലേ ആ വിരിഞ്ഞു വന്ന ഇതുണ്ടല്ലോ ആ നെസ്റ്റ് മുഴുവൻ വക്കിയോട് കൊണ്ടുണ്ടാക്കിയ നെസ്റ്റിന്റെ ഉള്ളു മുഴുവൻ എന്ത് ചെയ്തു പരിശോധിച്ചു നോക്കി അവന്റെ കൂട് അവനും അവന്റെ എല്ലാവരും വിരിഞ്ഞു വന്ന അവന്റെ സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ വിരിഞ്ഞു വന്ന ആ കൂട് മുഴുവൻ പരിശോധിച്ച് നോക്കി ആ നാറ്റം വെച്ച കൂടിനകത്ത് നോക്കിയിട്ടും അവൻ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു കുറച്ചുപോലും ഭക്ഷണം ഒരു പീസ് ഭക്ഷണം പോലും കിട്ടിയില്ല ഈവൻ നാവ്ഡ് അവൻ അവസാനം വയറ് വിശപ്പുകൊണ്ട് നാവ്ഡ് അവസാനം അവിടെ ആ കൊണ്ടായിരുന്നു എന്താണെന്ന് പറയുമ്പോൾ ഇവൻ വിരിഞ്ഞു വന്ന മുട്ടത്തോടുണ്ടായിരുന്നു ഇവനും അവന്റെ സഹോദരിയും സഹോദരന്മാരും വിരിഞ്ഞു വന്ന മുട്ടത്തോട് ആ മുട്ടത്തോടിന് അവൻ നാ ചെയ്തു നാ ചെയ്യാ കാർന്ന് തിന്നു നോക്കിയേട്ടാ കാർന്ന് തിന്നു അറ്റ് ദ ഡ്രൈഡ് പീസ് ഡ്രൈഡ് എന്ന് വെച്ചാൽ ഉണങ്ങിയ പീസ് ഓഫ് എക്ഷൻ എക്ഷൻ എന്ന് വെച്ചാൽ മുട്ടത്തോട് ആ മുട്ടത്തോടിന് അവൻ ഉണങ്ങി വരണ്ട അവൻ സ്വന്തമായിട്ട് വിരിഞ്ഞു വന്ന അവന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്നു ഇത്രയും നാളും അത് ഏത് ആ മുട്ട ആ മുട്ട അവനല്ലായിരുന്നു ആ മുട്ട അപ്പൊ അവന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന ആ മുട്ടയെ പോലും അവൻ ആ ഉണങ്ങി വരേണ്ട മുട്ടയെ പോലും അവൻ എന്ത് ചെയ്തു കാർന്ന് തിന്നു നോക്കി ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് സത്യം പറഞ്ഞ അവനാ മുട്ട കാർന്ന് ആ മുട്ടത്തോട് തിന്നുമ്പോ അവന് തന്റെ സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം കാർന്ന് തിന്നും പോലെയാണ് അവന് തോന്നിയത് അത്രയ്ക്കും വിശപ്പ് സഹിക്കാൻ പറ്റാതെ സ്വന്തം മുട്ടത്തോട് തന്നെ അവൻ എന്ത് ചെയ്തു കാർന്ന് തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അത്രയും ആയി മാറി കേട്ടാ ഹി ദെൻ ട്രോട്ടഡ് ബാക്ക് എന്നിട്ട് അവൻ എന്തൊരു ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫ്രണ്ട് ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫ്രണ്ട് എന്നുവെച്ചാൽ എന്താർത്ഥം ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് വെച്ചാ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ എന്തിരിയാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദ അതർ എന്നുവെച്ചാ ഒരു ലെഡ്ജിൽ നിന്നും മറ്റൊരു ലെഡ്ജിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ എന്തിരിയാൻ തുടങ്ങി നടക്കാനായിട്ട് തുടങ്ങി ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് അവന്റെ ആ നീളമുള്ള ഗ്രേ തവിട്ട് നിറത്തിലുള്ള ലെഗ്സ് കാലുകൾ സ്റ്റെപ്പിംഗ് ഡെയിൻജിലി അവൻ വളരെ ഡെയിൻഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് അല്ലേ എന്തിരിയാൻ തുടങ്ങി വെക്കാൻ തുടങ്ങി മുന്നോട്ടും വെക്കാൻ തുടങ്ങി അല്ലേ വെക്കാൻ തുടങ്ങി Trying to find the some means of it. എങ്ങനെയെങ്കിലും മുന്നോട്ട് വെച്ച് പോവേണ്ട അവൻ പയ്യെ നടന്ന് ഏന്റെ അടുത്തോട്ട് ആ എഡ്ജിന്റെ അങ്ങേ അറ്റത്തോട്ട് പോവാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ഓരോ എഡ്ജിന് അപ്പുറത്തോട്ട് തുടങ്ങിയത് എന്നിട്ട് എങ്ങനെയെങ്കിലും അവൻ അവന്റെ കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് അങ്ങ് വെച്ചു എവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ പാറക്കെട്ടണല്ലോ പാറത്തട്ടിന്റെ ഏറ്റവും അറ്റത്തിലൊന്ന് കാലങ്ങ് ഫ്രണ്ടിലോട്ട് വെച്ചു എങ്ങനെയെങ്കിലും അപ്പുറത്ത് അങ്ങ് അപ്പുറത്ത നമ്മൾ തന്നെ ചില സ്ഥലങ്ങളില് നമ്മളൊരു ഇവിടെ ഒരു സ്ഥലം അവിടെ ഒരു എന്താണ് കുറെ വെള്ളം കിടക്കുന്നു അതിന്റെ അപ്പുറത്തോട്ട് നമ്മളിവിടെ നേരെ കാല് അപ്പുറത്തോട്ട് വെച്ച് അങ്ങ് എത്തിക്കാൻ നോക്കൂലേ അതേ കണക്ക് ഇവൻ എന്ത് ചെയ്തു നമ്മുടെ ഈ ഇത് സ്വന്തം കാല് അങ്ങനെ ഇങ്ങനെ വെക്കാൻ തുടങ്ങി അല്ലേ എന്താണ് ഡൽഹി ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു അതർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു അവൻ നടന്നു അതിനുശേഷം എന്ത് ചെയ്തു ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി ഒരു എഡ്ജ് ചെന്നിട്ട് അവന്റെ നീളമുള്ള കാലുകൾ അങ്ങ് ഫ്രണ്ടിലോട്ട് വെച്ച് എങ്ങനെയെങ്കിലും അപ്പുറത്തെ പാറത്തട്ടി എത്താൻ പറ്റുമോ നോക്കിയല്ലേ ട്രൈ ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് എങ്ങനെയെങ്കിലും അപ്പുറത്ത് എവിടെ എത്തണം അവിടെ എത്താനായിട്ട് ഹിസ് പാരന്റ്സ് തന്റെ പാരന്റ്സിന്റെ അടുത്ത് വിത്തൌട്ട് ഹാവിംഗ് ടു ഫ്ലൈ എന്ത് ചെയ്യാതെ പറക്കാതെ എങ്ങനെയെങ്കിലും കാല് വെച്ച് അപ്പുറത്ത് എത്താൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ വെച്ചു നോക്കി മനസ്സിലായ എത്ര വെച്ചു നോക്കി അതെ ഇവൻ വെച്ചു നോക്കി അല്ലേ ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം പക്ഷേ ഈ രണ്ട് സൈഡും അല്ലെ ഈ സൈഡായാലും ഏതിന്റെ നമ്മുടെ ഈ പാറക്കെട്ടിന്റെ രണ്ട് സൈഡും ദ ലെഡ്ജ് ആ പാറത്തട്ടിന്റെ രണ്ട് സൈഡും എന്റെ അവസാനിച്ചിരുന്നത് ഇന്നെ ഷിയർ ഫോൾ ഓഫ് പ്രെസിപൈസ് ഷിയർ ക്ലിയർ എന്ന് വെച്ചാൽ ക്ലിയർ തെളിഞ്ഞ മലയാളം കേട്ടാ തെളിഞ്ഞ ഫോൾ ഓഫ് പ്രെസിപൈസ് എന്താ പ്രെസിപൈസ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്ക് ന്യൂ വേർഡാണ് കേട്ടോ പ്രെസിപൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴുക്കാൻ തൂക്കായ പാറ എന്നാണ് മലയാളം കിഴുക്കാൻ തൂക്കായ പാറ അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പാറയെ വിളിക്കുന്ന പേരാണ് നിങ്ങൾ ആ പുസ്തകം ഉള്ളവർക്ക് ആ ഫോട്ടോയിൽ കാണാൻ പറ്റും ആ പാറക്കെട്ടിന്റെ ഇതെങ്ങനെയാണെന്ന് അങ്ങനെയുള്ള പാറക്കെട്ടിനെ വിളിക്കുന്ന പേരാണ് കിഴുക്കാൻ തൂക്കായ പാറ അതിന്റെ എഡ്ജും തോട്ട് നോക്കുമ്പോൾ അതിശക്തമായ കുടിയായിട്ട് തോന്നും അതാണ് ഫോൾ ഓഫ് പ്രെസിപൈസ് അവൻ കണ്ടെന്നാണ് എന്റെ രണ്ട് സൈഡും എങ്ങനെയായിരുന്നു കിഴുക്കാൻ തൂക്കായ പാറയായിരുന്നു ഇത് സീ ബിനീത്ത് മാത്രമല്ല താഴെയാണെങ്കിൽ അതിശക്തമായ കടലും മനസ്സിലായ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും അപ്പുറത്തോട്ട് എത്താനായിട്ട് കഴിഞ്ഞതേയില്ല അതിന്റെ ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരന്റ്സ് മാത്രമല്ല വേറൊരു കേസുണ്ട് അവനും അവന്റെ പാരന്റ്സിനും ഇടയിൽ ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക് അവൻ ഇവിടെ നിൽക്കുന്നു പാരന്റ്സ് അപ്പുറത്ത് നിൽക്കുന്നു ഇവൻ ഒരിക്കലും അപ്പുറത്തോട്ട് പറക്കാതെ എത്താൻ കഴിയില്ല കാരണം അവൻ നിൽക്കുന്ന പാറത്തട്ടിനും അവന്റെ
അച്ഛനും അമ്മയും നിൽക്കുന്ന പാറത്തട്ടും തമ്മില് ഒരു വലിയൊരു ഡീപ്പ് ക്രാക്ക്, ഒരു ആഴത്തിലുള്ള ഒരു ശൂന്യമായ പ്രദേശം ആയിരുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ മൊത്തം എന്താണ്, ഒരു ശൂന്യമായ പ്രദേശം. അതുകൊണ്ട് തന്നെ അവൻ അപ്പുറത്തേക്ക് എത്തുവാനേ കഴിഞ്ഞില്ല. ഇപ്പൊ ഞാൻ പഠിച്ചത് രണ്ട് പാരഗ്രാഫാണ് പഠിപ്പിച്ചത്. ആ രണ്ട് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ആ ഭാഗത്ത് വരുന്നതിന് കൂടുതൽ നമുക്ക് ഒരുപാട് ഇതുണ്ട്. എന്താണ് വേർഡ് മീനിങ് ഒക്കെ നമുക്ക് ഒരുപാട് അറിഞ്ഞുകൂടാത്ത മീനിങ് വേർഡ് മീനിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും രണ്ട് പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് പറയാം. നൗഡ് ഷിയർ എന്ന് വെച്ചാൽ ക്ലിയർ, തെളിഞ്ഞ എന്നാണ് മലയാളം ഷിയർ. ഷിയർ നൗഡ് എന്ന് വെച്ചാൽ കാർന്ന് തിന്നുക, കാർന്ന് തിന്നുക. ബ്ലേസ് ചെയ്യുക എന്നാണ് തിളങ്ങുക, ചുട്ടുപഴുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആ ഓക്കെ പറയാം. ട്രോട്ടൻ എന്ന് വെച്ചാൽ ട്രോട്ടന്റെ മലയാ കറക്റ്റ് വാക്ക് റൺ റൺ റൺ, ഓടുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഓടുകയും ചലിക്കുക. മൂവ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അതാണ് അർത്ഥം, മൂവ് ചലിക്കുക, ട്രോട്ട്. പ്രെസിപ്പൈസ് എന്ന് വെച്ചാൽ കിഴുക്കാൻ തൂക്കായ ഇങ്ങനെ പാറ ശക്തമായ പാറക്കെട്ടിനെ വിളിക്കുന്ന പേരാണ്. നാവ്ഡ് മാക്രൽ എന്ന് വെച്ചാൽ അയല, ഞാൻ പറഞ്ഞു മാക്രൽ അയല. നാവ്ഡ് എന്ന് വെച്ചാൽ കാർന്ന് തിന്നുക. ഡെയിഞ്ചിരി കറക്റ്റ് വേർഡ് എടുക്കണമെങ്കിൽ മൃദുലമായി എന്നാണ് മലയാളം, മൃദുലമായി എന്നാണ് മലയാളം. ക്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു എന്താണ് വിടവ് എന്നാണ് അർത്ഥം. ക്രാക്ക് എന്ന് വെച്ചാൽ വിടവ്. അച്ഛനും അമ്മയും, അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നു, ഇവൻ നിൽക്കുന്ന പാറ, ഇതിന്റെ ഇടയിൽ ഒരു വിടവ് എന്ന് ഉദ്ദേശിക്കുന്നത് ശക്തമായ ആ ശൂന്യതയ ഭാഗം, കടല്. ഷിയർ, ഷിയർ എന്ന് വെച്ചാൽ തെളിഞ്ഞ, മലയാളം തെളിഞ്ഞ എന്നാണ്. ക്ലിയർ, ക്ലിയർ, ക്ലിയർ ആയതിനെ വിളിക്കുന്ന പേരാണ്. കൊവാഡിസ് ഭീരുത്വം, കൊവാഡിസ് എന്ന് വെച്ചാൽ ഭീരുത്വം. ഞാൻ പറഞ്ഞില്ല രണ്ട് പാരഗ്രാഫിൽ ഒരുപാട് വേർഡ് മീനിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേർഡ് മീനിങ് ആണ്. ഷിയർ, ഷിയർ എന്ന് വെച്ചാൽ തെളിഞ്ഞ, ഞാൻ മൂന്നാലോണ്ട് പറഞ്ഞു. റൂട്ടിംഗ്, റൂട്ടിംഗ് എന്ന് വെച്ചാൽ ആഴത്തിൽ പരിശോധിക്കുക. എമംഗ് ദ റഫ് ഡേർട്ടി, ഡേർട്ട് കേക്ക് ഒന്നും കൊടുത്തിരിക്കുന്നത്. അതായത് റൂട്ടിംഗ് ആഴത്തിൽ പരിശോധിക്കുക. എമംഗ് ദ റഫ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോങ്സ്റ്റ് എന്ന് വെച്ചാൽ ഡേർട്ട് കേക്ക് മീൻസ് ഡേർട്ടി, വൃത്തികെട്ട എന്നാണ്. റൂട്ടിംഗ് ആഴത്തിൽ പരിശോധിക്കുക. പ്രസിപ്പൈസ് ഹാച്ചഡ്, മുട്ടകളൊക്കെ വിരിയുന്നതിന് വിളിക്കുന്ന പേരാണ് ഹാച്ചഡ്. പ്രസിപ്പൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ പാറക്കെട്ട്, കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടിനെ വിളിക്കുന്ന പേരാണ് പ്രസിപ്പൈസ്. ഹാച്ചഡ് മുട്ടകൾ വിരിയുക, വിരിയുക എന്നർത്ഥം. ഇനി ഉണ്ടാ സ്ക്രാപ്പ്, ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ സെന്റൻസ് എന്താണ്, ദേർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ്, സ്ക്രാപ്പ് പീസ് കഷ്ണം, ഒരു കഷ്ണം എന്ന് പറയില്ലേ, അതിന് വിളിക്കുന്ന പേരാണ് സ്ക്രാപ്പ്. അപ്പൊ അതിന്റെ ഈ പാരഗ്രാഫ് ആരോടാണ് ചോദിച്ചത് അതിന് ഒന്നുകൂടെ പറയാൻ നോക്കിയിരിക്കുക. ഹി ദെൻ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു അതർ. അവൻ എന്ത് ചെയ്തു, ലെഡ്ജിന്റെ അപ്പുറം ഇപ്പുറത്തോട്ടും, ഒരു അവൻ നിൽക്കുന്ന പാറത്തട്ടിലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി, എന്നിട്ട് അറ്റത്ത് വന്നിട്ട് അവന്റെ ആ നീളമുള്ള കാലുകൾ എന്ത് ചെയ്തു, മുമ്പോട്ട് വളരെ മൃദുലമായിട്ട് വെച്ചു. ട്രൈ ടു, അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ അപ്പുറത്തോട്ട് എത്തിപ്പിടിക്കാൻ നോക്കിയിരുന്നു. Trying to find some means of reaching his parents without having to fly. എങ്ങനെയെങ്കിലും തന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പറക്കാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് പറക്കാതെ അപ്പുറത്തെത്താനായിട്ട് അവർ ശ്രമിച്ചു അല്ലേ, മനസ്സിലായ അതാണ്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം, പക്ഷെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയാലും കൊള്ളാം അപ്പുറത്തായാലും കൊള്ളാം, രണ്ടു വശവും ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ ഫോൾ ഓഫ് പ്രെസിപ്പൈസ്. അപ്പുറവും ഇപ്പുറവും ശക്തമായ കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടായിരുന്നു അതല്ലേ, അതാണ് കുഴപ്പം. ആൻഡ് വൈഡ് വിത്ത് ദ സീ ബിനീത്, താഴെ ശക്തമായ കടലും. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരന്റ്സ്, മാത്രമല്ല അവനും അവന്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്, വളരെ ആഴത്തിലുള്ള ഒരു ക്രാക്ക്, വിടവുണ്ടായിരുന്നു. വിടവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അവൻ നിൽക്കുന്ന പാറത്തട്ട്, അവിടെ അച്ഛൻ അവൻ നിൽക്കുന്ന പാറത്തട്ട്, ഇതിന്റെ ഒരു വിടവില്ലേ ആ കടല്, അതാണ് ആ വിടവ് ക്രാക്ക്. ഓക്കെ അടുത്ത പാരഗ്രാഫ് നോക്കാം. അടുത്ത പാരഗ്രാഫ് ഷോർലി, തീർച്ചയായും ഹി കുഡ് റീച്ച് ദം, ഈസി ആയിട്ട് അവൻ അപ്പുറത്ത് എത്താൻ പറ്റും. വിത്തൌട്ട് ഫ്ലൈയിങ്, പറക്കാതെ തന്നെ അവൻ അപ്പുറത്ത് വേണമെങ്കിൽ എത്താം. എങ്ങനെ, ഇഫ് ഹി കുഡ് ഓൺലി മൂവ് നോർത്ത് വേർഡ്സ്, അവൻ ആ നോർത്ത് ഭാഗത്തേക്ക് അങ്ങ് നടന്നാ മതി അല്ലേ, നടന്നു പോയാ മതി. എലോങ് ദ ക്ലിഫ് ഫേസ്, ക്ലിഫ് പാറക്കെട്ട്, ഫേസ് മുഖം,
ആ പാറക്കെട്ടിന്റെ മുഖം അഥവാ ഉപരിതലത്തിലൂടെ അവൻ ഇങ്ങനെ 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 നടന്നു പോയാൽ അവൻ അപ്പുറത്തെത്താൻ പറ്റും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കുറെ ദൂരം തല്ലുമ്പോ പാറക്കെട്ട് തീർന്നില്ലേ, തീർന്ന പിന്നെ വായുവല്ലേ, വായു കൂടെ നടന്ന് അപ്പുറത്ത് പോകാൻ പറ്റൂ ഇല്ല, അതാണ് കുഴപ്പം അല്ലേ. എന്താ പ്രത്യേകത? ആ അവൻ അങ്ങനെ നടന്നു പോവണേ അപ്പുറത്തെത്താം. But then on what, where, what could he walk? പക്ഷെ അവിടുത്തെ കുഴപ്പം വെച്ചാൽ ഓൺ വാട്ട് കുഡ് ബി വാക്ക്, അവൻ എന്തിലൂടെ നടക്കും? നടക്കാനായിട്ട് വായു അല്ലേ ഉള്ള അവിടെ, പാറക്കെട്ടില്ലല്ലോ കുറെ കഴിയുമ്പോ അല്ലേ. അത് തന്നെ, എന്തിനോടെ അവൻ നടക്കും? There was no ledge, കാരണം കുറെ ദൂരം കഴിഞ്ഞ പിന്നെ അവിടെ പാറ തട്ടില്ല, ലെഡ്ജ് ഇല്ല, പാറ തട്ടില്ല, പാറ കുടി മാത്രമല്ലേ ഉള്ളു, പാറ തട്ടില്ല. And he was not a fly, അവനൊരു ഈച്ചയും അല്ല, ഈച്ചയായിട്ട് അപ്പുറത്തോട്ട് പറന്നു പോയിട്ട് അവനൊരു ഈച്ചയാണ് അല്ല, ഫ്ലൈ അല്ല, ഫ്ലൈ എന്ന് വെച്ചാൽ പറവ, ഈച്ച അല്ലേ. അവൻ വിചാരിക്കുന്ന അങ്ങനെയാണ്, താനൊരു പക്ഷിയെ അല്ല എന്നുള്ള ധാരണയാണ് അവന്. ഓക്കെ, അല്ലെ എബവും മാത്രമല്ല, അവന് മുകളിലായി ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് എന്നാണ്, ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് perhaps farther away than the sea beneath him. അവന് താഴെ കാണുന്ന കടലുണ്ടല്ലോ, ആ താഴെ കാണുന്ന കടലിനേക്കാൾ ഇതായിട്ടാണ് അവൻ എന്ത് തോന്നിയത്, ഈ ഇതിന്റെ ടോപ്പ് തോന്നിയത്. അതായത് അവന് മനസ്സിലായി ഇവൻ നിൽക്കുന്ന ടോപ്പ് ഉണ്ടല്ലോ, ഈ നിൽക്കുന്ന ടോപ്പിൽ നിന്ന് താഴേക്കുള്ള ദൂരം കടലിനേക്കാൾ വലുതായിട്ട് തോന്നി. അതായത് ഇതിന്റെ താഴെ എത്തുമ്പോഴേ അവൻ ചത്തുപോകുന്നുള്ള ഒരു പേടി അവനുണ്ടായി, അതാണ് അല്ലേ. അപ്പൊ അവൻ നിൽക്കുന്ന ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാട്ടിയും ഈ കടലിനേക്കാൾ വലുതായിട്ട് അവന് തോന്നി. ഓക്കെ, ഹി സ്റ്റെപ്ഡ് സ്ലോലി ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. ഏതായാലും അവൻ തീരുമാനിച്ചു, വിശപ്പ് കാരണം തീരുമാനിച്ചു, ഹി സ്റ്റെപ്ഡ് സ്ലോലി, വളരെ മെല്ലെ സ്റ്റെപ്പ് ചെയ്തു, മുന്നോട്ട് നടന്നു. സ്ലോലി ഔട്ട് ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്, അതിന്റെ ആ പാറത്തട്ടിന്റെ ബ്രിങ്ക് അറ്റം, ബ്രിങ്ക് അറ്റത്തിലേക്ക് അവൻ നടന്നു. ആൻഡ് സ്റ്റാൻഡിംഗ് വൺ, സ്റ്റാൻഡിംഗ് ഓൺ വൺ ലെഗ്, അറ്റത്ത് ചെന്നിട്ട് അച്ഛനമ്മയും കാണാൻ വേണ്ടി ഒരു കാലിൽ ഇങ്ങനെ നിന്ന് അല്ലേ, ഒറ്റ കാലിൽ നിന്നു അല്ലേ. വിത്ത് ദ അതർ ലെഗ് ഹിഡൻ, മറ്റേ കാലം എന്ത് ചെയ്തു, ഹിഡൻ ഒളിപ്പിച്ചു. അണ്ടർ ഹിസ് വിങ് അവന്റെ ചിറകിന്റെ അടിയിലോട്ട് എന്ത് ചെയ്തു, മറ്റേ കാലം ഒളിപ്പിക്കുകയും ചെയ്തു. ഹി ക്ലോസ്ഡ് വൺ ആയി, എന്നിട്ട് എന്ത് ചെയ്തു, ഒറ്റ കണ്ണടച്ച് ഇങ്ങനെ നോക്കി, അച്ഛനമ്മയെ തന്നെ ശ്രദ്ധിക്കണ എന്ന രീതിയിൽ ഒറ്റ കണ്ണടച്ച് നോക്കിയല്ലേ. ദെൻ ദ അതർ, എന്നിട്ട് മറ്റേ കണ്ണു അടച്ചു, എന്നിട്ട് ആദ്യം ഒറ്റ കണ്ണടച്ച് ഇങ്ങനെ നോക്കിയിട്ട് രണ്ടാമത്തെ കണ്ണു അടച്ചു. അത് പ്രിട്ടൻഡ് ടു ബി ഫോളിങ് അസ്ലീപ്, എന്നിട്ട് ഈ അറ്റ തന്നെ നിൽക്കുന്ന, എന്നിട്ട് അറ്റം നിന്നിട്ട് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി വീഴുന്നാണെന്ന് തോന്നി. ഫോളിങ് അസ്ലീപ്, എന്നിട്ട് പ്രിട്ടൻഡ് ചെയ്യാൻ നടിക്കുക, അഭിനയിക്കുക, പ്രിട്ടൻഡ് ചെയ്യാ അഭിനയിക്കുക, അഭിനയിക്കുന്നവരെ ശ്രമിച്ചു. എന്താണ് ഫോളിങ് അസ്ലീപ്, താൻ ഇപ്പൊ ഉറങ്ങി വീഴുകയോ ഉറങ്ങി വീഴുകയോ, ഞാനിപ്പോ ഉറങ്ങി വീഴുകയോ, എന്നെ അപ്പുറത്തും ഇപ്പുറത്തൊന്ന് രക്ഷിക്കണേ, അതാണ് ആര് കാണാൻ വേണ്ടി, അച്ഛനമ്മയെ കാണാൻ വേണ്ടി അവൻ പരമോ ഇതൊക്കെ ചെയ്തത്. എന്ത് ചെയ്തു, ആദ്യം ഒരു കണ്ണടച്ചു, എന്നിട്ട് മറ്റേ കണ്ണു അടച്ചു. ആൻഡ് പ്രിട്ടൻഡ്, അവൻ നടിച്ചു ടു ബി ഫോളിങ് അസ്ലീപ്, ഉറക്കത്തിലേക്ക് താൻ വീണു പോകുന്നത് പോലെ, ഒറ്റ കാലത്ത് ആ ഇപ്പൊ ഞാൻ താഴേക്ക് വീഴു, എന്നെ വേണേ ഒന്ന് രക്ഷിച്ചോ എന്ന രീതിയിൽ അവൻ അഭിനയിച്ചു. സ്റ്റിൽ ഇത്രയും ഒക്കെ ചെയ്തിട്ടും ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം, അവരവനെ ശ്രദ്ധിച്ചതേയില്ല, ആരവനെ ശ്രദ്ധിച്ചതേയില്ല, അച്ഛനമ്മയെ ശ്രദ്ധിക്കുന്നത്, അച്ഛനമ്മയ്ക്ക് മനസ്സിലായി ഇതൊക്കെ ഇവന്റെ അടവാണെന്ന് അച്ഛനമ്മയ്ക്ക് മനസ്സിലായി. ഹി സോ, അവൻ കണ്ടു, ഹിസ് ടു ബ്രദേഴ്സ്, അവന്റെ രണ്ട് ബ്രദേഴ്സും അല്ലെങ്കിൽ സിസ്റ്റർ, അവന്റെ സിസ്റ്ററും ലൈയിങ് ഓൺ ദ പ്ലേറ്റൂ, എന്താണ് ആ പാറത്തട്ടിന്റെ മുകൾ പാത്രത്തിൽ വിളിക്കുന്നവരാണ് പ്ലേറ്റൂ അല്ലേ, പ്ലേറ്റൂ ഡോസിംഗ്, ഡോസിംഗ് 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 എന്ന് വെച്ചാൽ പകൽ ഉറങ്ങുന്നതിന് വിളിക്കുന്ന പേരാണ്, എന്താണ് ഡോസിംഗ്, പകൽ ഉറക്കം. നമ്മൾ ഈ ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ട് തിരി കിടന്ന് ഉറങ്ങൂലേ, ആ ഉറക്കത്തിനെ വിളിക്കുന്ന പേരാണ് എ ഷോർട്ട് സ്ലീപ്പ് ഇൻ ദ ഡേ ടൈം എന്ന് പറയുന്നത്, എ ഷോർട്ട് സ്ലീപ്പ് ഇൻ ദ ഡേ ടൈം എന്ന് വിളിക്കുന്ന പേരാണ് എന്താണ് ഡോസിംഗ്. ഇതിന് വേറൊരു വാക്കും കൂടെ ഉണ്ട്, എന്താണ് ഡോസിംഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അപ്പൊ ചെറിയ ഷോർട്ട് സ്ലീപ്പ് എന്നാണ് അതിന് വേറൊരു വാക്ക്, ഷോർട്ട് സ്ലീപ്പ്, ചെറിയ ഷോർട്ട് സ്ലീപ്പ് ഇൻ ഡേ ടൈം, ഡേ ടൈമിലെ ചെറിയ ഉറക്കത്തിന് വിളിക്കുന്ന പേരാണ് എന്താണ് ഇത്. ഓക്കെ, ഇനി അതുപോലെ വേറൊരു സാധനമുണ്ട് നാപ്പ് എന്ന് പറയും, നാപ്പും പകൽ ഉറക്കം തന്നെ, നാപ്പും പകൽ ഉറക്കം തന്നെ. ഇനി സ്നോർ, കൂർക്കം വലിക്കുക, അങ്ങനെ ഒരുപാട് വേർഡുകളുണ്ട് ഇംഗ്ലീഷ്, അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം, നമ്മളിപ്പോ പറഞ്ഞതാണ് പ്ലേറ്റൂ ഡോസിംഗ് അല്ലെ. അവന് ഇവ നോക്കിയപ്പോ ഹിസ് സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ്, അവന്റെ രണ്ട് ബ്രദേഴ്സും അവന്റെ സിസ്റ്ററും ലൈയിങ് ഇരിക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് അവൻ കണ്ട്, ലൈയെ കിടക്ക, ലൈയിങ് ഓൺ ദ പ്ലേറ്റൂ, അപ്പുറത്തെ പാറത്തട്ടിന്റെ മുകളിൽ, പാറത്തട്ടിനെ വിളിക്കുന്ന പേരാണ് പ്ലേറ്റൂ, അവിടെ കിടക്കുന്നു. അതിന് ഡോസിംഗ്, ഡോസിംഗ് എന്നിട്ട് പകൽ ഉറങ്ങുകയാണ് അവിടെ കിടന്ന്. ഇതുവേ ഹെഡ്സ്, അവരുറങ്ങുമ്പോ അവരുടെ തല സങ്ക് ഇൻ ദ നെക്സ്, സാധാരണ കിളികൾ ഉറങ്ങുന്നുണ്ട് ഇല്ലേ, പക്ഷികൾ ഉറങ്ങുന്ന ആ തല കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ചായിരിക്കും, അങ്ങനെയല്ലേ ഉറങ്ങുന്ന, അതേ ഇങ്ങനെ സങ്ക്, സങ്ക് എന്ന് വെച്ചാൽ താഴ്ത്തി വെക്കുക, സങ്ക് എന്ന് വെച്ചാൽ മുക്കി വെക്കുക എന്നാണ് മലയാളം, ഇവിടെ താഴ്ത്തി വെക്കുക, സങ്ക്, സങ്ക് എന്ന് വെച്ചാൽ ഇവിടെ മുക്കി വെക്കുക എന്നല്ല, താഴ്ത്തി വെക്കുക. ഇൻ ദ നെക്സ്റ്റ്, കഴുത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് ഇങ്ങനെ ഇറന്ന് ഉറങ്ങുന്നു. ആര്? തന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉറങ്ങുന്നുണ്ട്. ഹിസ് ഫാദർ വാസ് സ്ക്രീമിംഗ്, അവൻ നോക്കിയപ്പോ അവന്റെ അച്ഛൻ കൊത്തി പറക്കുന്നുണ്ടായിരുന്നു. എന്താണ് കൊത്തി എടുക്കുക? ഈ നമ്മൾ ചെകഞ്ഞെടുക്കുകയാണല്ലോ, അതിന് വിളിക്കുന്നതിന് സ്ക്രീമിംഗ്. ദ ഫദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്, അച്ഛൻ അവൻ നോക്കിയപ്പോ അവന്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവിടെ കിടന്ന് ഉറങ്ങുന്നത്, അച്ഛൻ ഇങ്ങനെ ബാക്കി നിന്ന് ഇവിടുത്തെ തൂവലുകളില ഇതൊക്കെ എല്ലാം നിന്ന് ക്ലീൻ ചെയ്യുന്നു, ഓരോ ക്ലീനിങ് ഒക്കെ കൊത്തി വൃത്തിയാക്കുന്നതിന് വിളിക്കുന്നവരാണ് ക്ലീനിങ്. കേട്ടാ, ക്ലീനിങ് ഫദേഴ്സ്, തൂവലുകൾക്കിടയിൽ വൈറ്റ് ബാക്ക്. ഒരു കാക്കയുടെ ശരീരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, കാക്കയുടെ ശരീരത്തിൽ ബാക്കി എല്ലാ ഭാഗവും
കറുപ്പ് കളറാണ് എന്നാൽ ഈ ഭാഗം മാത്രം ഒരുമാതിരി വെള്ള കലർന്ന തവിട്ട് കളറല്ലേ അതാണ് ആ വൈറ്റ് ബാഗ് അതിന്റെ വെളുത്ത ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോന്നും കൊത്തി പറക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം പാവം അവന്റെ അമ്മ മാത്രമേ അവനെ ഇത്രയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ കാരണം അമ്മയ്ക്ക് അവനോട് ഒരു ചെറിയൊരു സിമ്പതി പാവം എന്റെ എങ്കിലും അച്ഛൻ എന്താണ് അവന്റെ നല്ലതിന് വേണ്ടി ആടെ നല്ലതിന് വേണ്ടി അവന്റെ നല്ലതിന് വേണ്ടി അമ്മ അമ്മയും അച്ഛനും അവനെ ഉപേക്ഷിച്ച് അപ്പുറത്ത് പോയതാണ് അല്ലേ അപ്പൊ അവന്റെ അമ്മ മാത്രമേ അവനെ നോക്കിയുള്ളൂ ഈ പാരഗ്രാഫ് ഇത്രയും ഭാഗത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഒരു അച്ഛനും അമ്മയും ചെയ്യേണ്ടത് ഈ പാരഗ്രാഫിന്റെ പ്രത്യേകം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഏതായാലും നിങ്ങൾക്ക് ഈ രണ്ട് പാരഗ്രാഫിലും എന്താണ് ഡൗട്ട് ഉള്ളത് ചോദിക്കുക ഇപ്പൊ നമ്മൾ നാല് പാരഗ്രാഫ് കഴിഞ്ഞു ഈ രണ്ട് പാരഗ്രാഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ചോദിക്കുക ഏതെങ്കിലും മീനിങ് ആണത് ഉണ്ടെങ്കിൽ ക്ലിഫ് ഫേസ് ദ ക്ലിഫ് ഫേസ് പാറത്തട്ടിന്റെ മുഖം പാറത്തട്ടിന്റെ ഉപരിതലം എന്ന് പറയാം പാറക്കെട്ടാണ് ക്ലിഫ് അതിന് ഉപരിതലത്തിന് വിളിക്കുന്നവരാണ് ക്ലിഫ് ഡോസിംഗ് പകലുറക്കം ഷോർട്ട് സ്ലീപ്പ് അതിനുള്ള മറ്റൊരു വാക്കാണ് നാപ്പ് പ്രീനിങ് ഈ കൊത്തിച്ചകഞ്ഞെടുക്കൂലേ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീനിങ് കൊത്തിച്ചകഞ്ഞെടുക്കുക ബാക്കിൽ ഇങ്ങനെ കൊത്തി കൊത്തിയിരിക്കില്ല അതിനെ വിളിക്കുന്ന പേരാണ് കൊവാഡിസ് അത് നമ്മൾ ഷിയർ എന്ന് വെച്ചാൽ തെളിഞ്ഞ കൊവാഡിസ് എന്ന് വെച്ചാൽ എന്താണ് ഭീരുത്വം പ്രെസിപ്പൈസ് പ്രെസിപ്പൈസ് എന്ന് വെച്ചാൽ കിഴക്കാൻ നോക്കായ പാറയെ വിളിക്കുന്ന പേരാണ് പ്രെസിപ്പൈസ് അതായത് ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം രണ്ട് സൈഡുകളും അവൻ ആ വശത്ത് പോയാലും ഈ വശത്ത് പോയാലും രണ്ട് സൈഡും എന്താ പ്രത്യേകത രണ്ട് സൈഡിന്റെ പ്രത്യേകത ആണ് രണ്ട് സൈഡും എന്താണ് കിഴക്കാൻ തൂക്കായ പാറയായിരുന്നു മാത്രമല്ല അച്ഛനും അമ്മയും നിൽക്കുന്ന ആ പാറക്കെട്ട് കിഴക്കാൻ തൂക്കായ പാറയായിരുന്നു എന്നർത്ഥം ബിക്കോസ് ഈ ബിനീത്ത് താഴെ കടലും ഉണ്ടായിരുന്നു അല്ലേ ദ ലെഡ്ജ് എൻഡ് ലെഡ്ജ് എന്ന് വെച്ചാൽ പാറത്തട്ട് എൻഡ് ചെയ്തത് അവസാനിച്ചിരുന്നത് പിന്നെ ഷിയർ ഫോൾ ഓഫ് പ്രെസിപ്പൈസ് നല്ല കൃത്യമായ വ്യക്തമായ പ്രെസിപ്പൈസ് ആയിരുന്നു എന്നൊന്ന് ഉദ്ദേശിച്ചത് ഡേഞ്ചിലി മൃദുവായി നൈറ്റ് ഫോൾ രാത്രി കഴിയുക ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് ലെഡ്ജിന്റെ അറ്റം പ്രീനിങ് കൊത്തിയെടുക്കുക ബ്രിങ്ക് എന്ന് വെച്ചാൽ അറ്റം ലെഡ്ജ് എന്ന് വെച്ചാൽ പാറത്തട്ട് പാറത്തട്ടിന്റെ അറ്റം ബിനീത്ത് താഴെ ഡേഞ്ചിലി മൃദുവായി ക്ലിഫ് ഐസ് എന്ന് വെച്ചാൽ പാറത്തട്ടിന്റെ ഉപരിതലം തീർന്നോ ക്ലിയർ എന്നാ ഞാൻ അവിടുത്തെ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തിനാണ് ഈ പാരന്റ്സ് ഇത് ചെയ്തത് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തിനാണ് പാരന്റ്സ് ചെയ്യുന്നത് അപ്പൊ പാരന്റ്സ് ഇത്രയും അവനെ കഷ്ടപ്പെടുത്താനുള്ള കാരണം എന്താണ് ബിക്കോസ് ദേ ഇപ്പൊ എവ്രി പാരന്റ് വോൺസ് ടു മേക്ക് ദെയർ ചിൽഡ്രൻ ആസ് ബെറ്റർ സിറ്റിസൺ എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹമാണ് അവരവരുടെ കുട്ടികളെ ബെറ്റർ സിറ്റിസൺ ആക്കി മാറ്റുക നന്മയുള്ള മനുഷ്യനാക്കുക എല്ലാം അവരുടെ ആഗ്രഹങ്ങളാണ് ആരും മോശപ്പെട്ടു പോകാനായിട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ലൈക്ക് ദാറ്റ് ദീസ് പാരന്റ്സ് ആർ ഓൾസോ ട്രൈങ് ടു ഗീവ് ദം സെൽഫ് കോൺഫിഡൻസ് എന്ത് അവൻ എന്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നു ബൈ ഗിവിംഗ് ഹിം എക്സ്ട്രീം സഫർ അവൻ ഒരുപാട് എന്ത് കൊടുക്കുന്നുണ്ട് സഫർ കൊടുക്കുന്നുണ്ട് വിശപ്പും എല്ലാം അനുഭവിക്കാനുള്ള സഫർ കഷ്ടപ്പാട് കൊടുക്കുന്നുണ്ട് അതിലൂടെ അവർ ചെയ്യുന്ന ഗീവ് ഹിം സെൽഫ് കോൺഫിഡൻസ് ബിക്കോസ് ദേ നോ കാരണം അവർക്കറിയാം സെൽഫ് കോൺഫിഡൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഇൻ എവ്രിവൺസ് ലൈഫ് വിത്തൌട്ട് സെൽഫ് കോൺഫിഡൻസ് നോ വൺ ക്യാൻ ഗെറ്റ് എനിത്തിങ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഒന്നും തന്നെ നേടാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവർ സെൽഫ് കോൺഫിഡൻസ് കൊടുത്ത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യിപ്പിക്കാനായിട്ട് അവിടേക്ക് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ആരും ശ്രമിക്കുന്നത് അച്ഛനമ്മയും ശ്രമിക്കുക അതാണ് അവിടുത്തെ കാര്യം അത് ആ പോയിന്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക എപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്
എന്തുകൊണ്ടാണ് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡിനോട് ഡു യു അഗ്രി വിത്ത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരന്റ്സ് ഇൻ ഹിസ് ഫ്ലൈറ്റ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഡു യു അഗ്രി ഓർ നോട്ട് നമുക്ക് അവിടെ നമ്മൾ പറയും ഐ എം റിയലി അഗ്രീയിങ് വിത്ത് അല്ലേ ദ ഐഡിയ ഓഫ് ദ പാരന്റ്സ് ബിക്കോസ് ദ പാരന്റ്സ് ആർ ദ പാരന്റ്സ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് പാരന്റ്സ് എങ്ങനെ ആയിരിക്കണം ഇതുപോലെ ആയിരിക്കണം ഓൾ ദ പാരന്റ്സ് ഷുഡ് ബി ട്രൈങ് ടു ഗീവ് എന്താണ് ദെയർ ഓൺ ചിൽഡ്രൻ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് പവർ സെൽഫ് പവറും സെൽഫ് കോൺഫിഡൻസും കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ വീട്ടിൽ അവരവരുടെ ബുക്കിലേക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതുക ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇത് പഠിക്കുക സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോട്ട്ബുക്ക് എടുത്തിട്ട് കുറിച്ച് വയ്ക്കുക അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോട്ട്ബുക്ക് കൂടെ എടുക്കുക നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ഫസ്റ്റ് ബൈറ്റ് എന്ന് എഴുതിയിട്ട് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് ഒന്ന് നോട്ട്ബുക്കിലേക്ക് പകർത്തുക ബുക്ക് എടുത്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്ത് ബുക്ക് എടുത്ത് അടുത്ത് വെച്ചിരിക്കുന്ന എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ചോദ്യം ഇതാണ് ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് ഹെഡിങ് എഴുതുക എന്നിട്ട് ചോദ്യം ഇതാണ് ഡു യു എഗ്രി വിത്ത് ദ ഐഡിയ ഓഫ് of the young seagull's parents young seagull's parents do you agree with the idea of the young seagull's parents question mark ini varanalladhu why question mark 4 marks pala parikshikkum chodichirundu ingana questions aanu chodikkunnathu allathu ningal ee paadathil aagunnathu aayikkilla നിങ്ങളുടേതായ രീതിയിൽ അതിന് എങ്ങനെ ഉത്തരം എഴുതാം അപ്പൊ നമുക്ക് എഴുതാം നോ ഐ ഡോണ്ട് അഗ്രി വിത്ത് ദ ഐഡിയ ഓഫ് ദ പാരന്റ്സ് അല്ലെ ഐ ആം കംപ്ലീറ്റ്ലി അഗ്രീയിങ് വിത്ത് ദ ഐഡിയ ഓഫ് ദ പാരന്റ്സ് ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് എഴുതാം നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന എങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ ഐ ആം റിയലി അഗ്രീയിങ് വിത്ത് ദ ഐഡിയ ഓഫ് ദ പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ കാരണം എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാരന്റ്സിന്റെ ഐഡിയ കറക്റ്റ് ആയിരുന്നു കാരണം പാരന്റ്സ് എല്ലാ പാരന്റ്സും ഇതുപോലെ ആയിരിക്കണം ഓൾ ദ പാരന്റ്സ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് ആ രീതിയിൽ അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ തീം വളരെ വലുതാണ് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ച മൂന്ന് ചാപ്റ്റർ ആ എയിംസ് ഫസ്റ്റ് സ്പീച്ച് പഠിച്ചു ഐ വിൽ ഫ്ലൈ പഠിച്ചു മൂന്നാമത്തെ ഈ മൂന്നാമത്തേത് പഠിച്ചു ഇത് മൂന്നിന്റെയും പ്രത്യേകത കോമൺ തീം സെൽഫ് കോൺഫിഡൻസ് അല്ലേ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളത് ഇവിടെ അച്ഛനും അമ്മയും ആരാ എൻസികളെ പഠിപ്പിക്കുന്നു മാത്രമല്ല മറ്റേതിലാണെങ്കിൽ ഐ വിൽ ഫ്ലൈ എന്ത് ചെയ്തു നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കുന്നതെന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു ആദ്യം പഠിച്ച എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ചിന്റെ എന്താ പ്രത്യേകത എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ചിൽ സ്വന്തമായിട്ട് എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് നേടിയെടുത്ത വ്യക്തി ആരാണ് എബ്രഹാം ലിങ്കന്റെ ചാർക്കാതെ അപ്പൊ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതിന്റെ കോമൺ തീം ഒന്നാണ് അപ്പൊ ഇങ്ങനെ വേണം പഠിക്കാനായിട്ട് എങ്കിലും ഉപയോഗമുള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എങ്കിലും അടുത്ത പാരന്റ് ലെവലിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ മനസ്സിലായെങ്കിൽ ക്ലിയർ എന്ന് പറയുക ഓക്കെ അപ്പൊ അത്രയും ഭാഗം എല്ലാ ചാപ്റ്ററിനെയും ബേസ് നന്നായിട്ട് അറിഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അതെല്ലാം പറഞ്ഞു കൊടുക്കും ഓർമ്മിച്ച് വെക്കുക ഈ ഒരു യൂണിറ്റ് അതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിയ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട് യൂണിറ്റ് ബേസ് ആയിട്ടല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ യൂണിറ്റ് എല്ലാം ഒരേ തീമാണ് അപ്പൊ എല്ലാത്തിനും കൂടെ ഒറ്റ ക്വസ്റ്റ്യൻ ബേസ് ക്വസ്റ്റ്യൻ കണ്ടോ അതാണ് മോസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ചിലപ്പോൾ മൂന്ന് ചാപ്റ്ററൊക്കെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോഴും തന്നെ വർക്ക്ഔട്ട് ചെയ്താൽ കൊള്ളാം ഓക്കെ നമ്മൾ അടുത്ത പാരന്റ് ലെവലിലോട്ട് പോവാം ഏതായാലും നോക്കാം അമ്മ മാത്രമേ ആരെ നോക്കിയുള്ളൂ അവനെ നോക്കിയുള്ളൂ പാവ ഇവനെ നോക്കിയുള്ളൂ അല്ലേ ഷി വാസ് സ്റ്റാൻഡിങ് ഏതായാലും അമ്മ നിൽക്കുകയാണ് ഓണെ ലിറ്റിൽ ഹൈ ഹമ്പ് ഹമ്പ് എന്താ ഹമ്പ് എന്ന് വെച്ചാൽ ഉയർന്ന ഭാഗം നമ്മൾ ഈ റോഡുകളിലൊക്കെ ഹമ്പ് കാണാറില്ലേ ചില ആൾക്കാർ പറയും പമ്പെന്ന് പമ്പല്ല ഹമ്പാണ് ഇങ്ങനെ ഉയർന്ന ഭാഗം ഈ നമ്മുടെ ഒട്ടകത്തിന്റെ ഒക്കെ പുറത്തിരിക്കുന്ന ഈ ഉയർന്ന ഭാഗത്തിന് വിളിക്കുന്നവരാണ് ഹമ്പ് ഓക്കെ അല്ലേ അപ്പൊ അതിനെ വിളിക്കുന്നതാണ് ഹമ്പ് അപ്പൊ നമ്മളെ ഒരു ഹമ്പ് ചാടി എന്നാണ് പറയുന്നത് അല്ല ബമ്പ് ചില ആൾക്കാർ ബമ്പ് എന്നൊക്കെ പറയും ബമ്പല്ല എന്നാണ് ഹമ്പാണ് അല്ലേ അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് ഷി വാസ് സ്റ്റാൻഡിങ് അമ്മ നിൽക്കുകയാണ് ഓൺ ദ ലിറ്റിൽ ഓൺ എ ലിറ്റിൽ ഒരു ചെറിയ ഹൈ ഹമ്പ് ഓൺ എ പ്ലാറ്റു ഏതാണ് നമ്മുടെ ഈ ഓൺ ദ പ്ലാറ്റു ഈ പ്ലാറ്റു എന്ന് വെച്ചാൽ ഉപരിതലം അല്ലേ പ്ലാറ്റു എന്ന് വെച്ചാൽ ഉപരിതലം ഈ ഉപരിതലത്തിന് മുകളിൽ ഈ പാറത്തട്ട് എന്ന് പറയുന്ന ഉപരിതലം പാറത്തട്ടിന്റെ മുകൾ ഭാഗത്തിൽ വിളിക്കുന്ന പേരാണ് പ്ലാറ്റു ഈ പ്ലാറ്റുവിന്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഹമ്പ് ആ ഹമ്പിന്റെ മുകളിൽ അമ്മ ഇങ്ങനെ കയറി വന്ന് കയറി നിൽക്കുകയും അല്ലേ ആ നിൽക്കുകയാണ് അമ്മ നിൽക്കുകയാണ് അല്ലേ ഓൺ ദ പ്ലാറ്റു ഹെർ വൈറ്റ് ബ്രസ്റ്റ് അമ്മയുടെ വൈറ്റ് ബ്രസ്റ്റ് വൈറ്റ് വെളുത്ത ബ്രസ്റ്റ് നെഞ്ച് മാറിടാം നെഞ്ച് അമ്മയുടെ നെഞ്ച് കാക്കയുടെ നെഞ്ച് ഇങ്ങനെയല്ലേ ഇരിക്കുന്ന ആ
ब्रेस्ट थ्रस्ट तल्ली निल्का फॉरवर्ड मुन्नोट्ट अम्मे वाइड ब्रेस्ट इंगने मुन्नोट्ट तल्ली अम्मे इंगने निक्कुकयाणल्ले नाउ एंड अगेन इप्पोळुम एप्पोळुम शी टॉर अम्मे एंतिनिया तुडंगी वीण्डुम 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 नाउ एंड अगेन शी टॉर टॉरिया टियर टियरिन्टे पास्ट आण टॉर टियर കണ്ണുനീര എന്നാണ് നമ്മൾ അതിനെ നൗൺ ആയിട്ട് എടുക്കുന്നത് ടിയർ എന്നത് കണ്ണീര് നമുക്കറിയാം പക്ഷെ ടിയർ എന്ന് പറഞ്ഞ വെർബുണ്ട് ടിയർ എന്ന വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറി മുറിക്കുക എന്നാണ് കീറി മുറിക്കുക എന്നാണ് കീറി മുറിക്കുക ടിയറിന്റെ പാസ്റ്റ് ആണ് ടോർ ടിയർ ടോർ എന്നാണ് പറയുന്നത് അപ്പൊ ടിയറിന്റെ പാസ്റ്റ് ആണ് ടോർ ടിയറിന്റെ പാസ്റ്റ് ആണ് ടോർ അപ്പൊ ആ ടോർ എന്ന വാക്കിന്റെ അർത്ഥം കീറി മുറിക്കുക അല്ലേ അപ്പൊ അമ്മ എന്തു ചെയ്തു മോളിൽ കയറി എന്നിട്ട് എന്തു ചെയ്യുന്നു തുടങ്ങി കീറി മുറിക്കുക ഷീ ടോർ ഈച്ച് സൈഡ് ഓഫ് ദ ബീക്ക് സോറി ഷാർപ്പൻ ആക്കി മനോഹരമായിട്ട് കൊത്തിയെടുത്ത് ഭയങ്കര ഇഷ്ടമാണല്ലേ
അട്ടേഡ് സംസാരിക്കുക പറയുക ഉച്ചരിക്കുക പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആ ഈ അട്ടേഡ് അവൻ ഏതായാലും ഉച്ചരിച്ചു ഈ ലോ കാക്കിൾ താഴ്ന്ന ഒരു കാക്കിൾ കാക്കിൾ എന്ന് വെച്ചാൽ ചിലക്ക് എന്നാണ് മലയാളം ചിലക്കുക കാക്കിൾ എന്ന് വെച്ചാൽ കരച്ചില് ചിരി ചിലപ്പ് എന്ന് ഒരുപാട് അർത്ഥം ഇവിടുത്തെ ചിലപ്പ് അവൻ ഏതായാലും അമ്മയെ നോക്കി ഒരു കാക്കാക്കാന്നെന്തിരി തുടങ്ങി ഒരു ചിലപ്പ് ചിലച്ചു കൊടുത്തു ഹിസ് മദർ കാക്കിൾഡ് ടു അമ്മയും എന്ത് ചെയ്തു അവനെ നോക്കി ഒന്ന് ചിലച്ചു ആൻഡ് ലുക്ക് ടച്ച് ചെയ്യും എന്നിട്ട് അമ്മയും അവനെ നോക്കി. അപ്പോ അതാ അവിടെ നമ്മൾ ഇപ്പൊ പഠിച്ച പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചതാണ് അവന്റെ ആ ഒരു ആഗ്രഹം എന്തിനെ പറ്റി അമ്മ അവന് അമ്മ അമ്മയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചേ അമ്മ അവിടെ വീണ്ടും വീണ്ടും അവൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുക അവൻ ആ സെൽഫ് കോൺഫിഡൻസ് നൽകാൻ വേണ്ടി അവന്റെ ആ മനസ്സിനെ തന്നോട് അടുപ്പിക്കണം. അതിനാണ് അമ്മ അവന്റെ മുമ്പെ വരുമ്പോ മീൻ ഇങ്ങനെ കൊത്തിയെടുത്ത് അമ്മയ്ക്ക് അറിയാം പണ്ട് താൻ മീൻ കൊണ്ട് കൊടുക്കുന്നെടുത്ത് ഇവൻ എങ്ങനെയാണ് കൊത്തിയെടുത്ത് ഭയങ്കരമായിട്ട് നേരത്ത് തിന്നുന്നതെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അമ്മ ആ ഐഡിയ ഇവിടെ യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് പറപ്പിക്കണം അല്ലെ അവന് പറക്കാനുള്ള കഴിവ് കൊടുക്കണം അവനൊരു നല്ലൊരു സീകളാക്കി മറ്റാരുടെയും മറ്റാരുടെയും കീഴിലല്ലാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വന്തം നാളിൽ നിൽക്കാനുള്ള എലോണായിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ത്രീകളാക്കി മാറ്റാനായിട്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നത്. ഓരോ പാരന്റും ചെയ്യുന്ന ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റും നമ്മൾ ഇത്രയും നേരം പറഞ്ഞതല്ലേ നമ്മുടെ ആറേഴ് പാരഗ്രാഫ് പഠിപ്പിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞാലും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയ പുറത്തുനിന്ന് ചോദിക്കുന്ന എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്ന് പറയാൻ പറ്റും ആരെങ്കിലും ഒന്ന് ഐഡിയ വെച്ച് പറഞ്ഞേ ഒരു ഇത്രയും ഒരു എസ്സേ ആയിട്ടാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റുകളിൽ നിന്നും പുറത്തുനിന്ന് ചോദിക്കുന്ന ഒരു എസ്സേ പാരന്റ്സ് റോൾ അത് തന്നെയാണ് എസ്സേ അത് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും പാരന്റ്സിന്റെ റോൾ എത്രത്തോളം എന്താണ് കുട്ടികളുടെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള പാരന്റ്സ് റോൾ അത് നമ്മൾ ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും എന്താണ് വി നോ ദാറ്റ് പാരന്റ്സ് ഹാവ് മെനി മേജർ റോൾസ് ഇൻ ചിൽഡ്രൻസ് ലൈഫ് കുട്ടികളുടെ ജീവിതത്തിൽ പാരന്റ്സിന് വളരെയധികം റോൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. പ്രിപ്പയർ എൻ എസ്സേ എന്താണ് ബൈ യൂസിംഗ് എന്താണ് ദ സെന്റൻസസ് അല്ലെങ്കിൽ ബൈ യൂസിംഗ് ദ ഐഡിയ ഓഫ് ദ സ്റ്റോറി എന്താണ് ഹിസ് ഫസ്റ്റ് ലൈഫ് ഈ ഫസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഐഡിയയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ പറയാം. അപ്പൊ നമ്മൾ എഴുതേണ്ടത് പാരന്റ്സിന് വലിയ റോൾ ഉണ്ടെന്ന് എഴുതണം മാത്രമല്ല ഏതും കൊണ്ടുവരണം ആരെ പറ്റിയുള്ള ഐഡിയ ഏതിനെ പറ്റി ഈ പാഠത്തിലുള്ള ഐഡിയ കൊണ്ടുവരണം മനസ്സിലായ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിരിക്കുകയല്ലേ എല്ലാവരുടെയും നോട്ട്ബുക്ക് എടുത്തിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ ഇന്ന് പറഞ്ഞ് നിർത്താം. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും ഈ പാരഗ്രാഫ് സാറേ അപ്പോ എന്താണ് നിങ്ങൾ ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി ജസ്റ്റ് ഒന്ന് പറയൂ എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. അട്ടേഡ് ഉച്ചരിക്കുക ആ ഇതുപോലെ സംശയങ്ങൾ ചോദിക്കൂ എന്നിട്ട് എല്ലാവരും നോട്ട്ബുക്ക് എടുക്കൂ അവിടുത്തെ ക്വസ്റ്റ്യൻ കൂടെ എഴുതി പോവാം അപ്പോഴപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് അപ്പോഴപ്പോഴും എഴുതി പോയാൽ കൊള്ളാം. മാഡണ്ട് ഭ്രാന്ത് പിടിക്കുക ചോറെന്ന് വെച്ചാൽ എന്താണ് കീറി മുറിക്കുക അപ്പൊ അവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടാ അവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയാൻ പോവാണ് ഇനി ഇല്ലല്ലോ സംശയമില്ല. സ്ക്രാപ്പിംഗ് ചുരണ്ടുക ഓരോ സ്ഥലത്തും ഓരോ അർത്ഥല്ലേ എന്താ സ്ക്രാപ്പ് ഓഫ് ഫുഡ് എന്ന് വെച്ചാൽ എന്താണ് കഷ്ണം എന്ന് അർത്ഥം ഇവിടെ സ്ക്രാപ്പിംഗ് ചുരണ്ടുക ചുരണ്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരക്കുക ഹമ്പ് ഹമ്പം എന്ന് വെച്ചാൽ എല്ലാ ഉയർന്ന ഭാഗങ്ങളെയും വിളിക്കുന്ന പേര് ഹമ്പ എന്നാണ് നമ്മൾ ഈ ഒട്ടകത്തിന്റെയൊക്കെ പുറത്ത് വരുന്ന ഈ ഉയർന്ന ഭാഗത്തിന് വിളിക്കുന്ന പേര് ഹമ്പെന്നാണ് റോഡിൽ കാണുന്ന ആ ഉയർന്ന ഭാഗത്തിന് വിളിക്കുന്ന പേര് ഹമ്പെന്നാണ് എല്ലാത്തിനും ഹമ്പെന്നാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ എഴുതാം പറയട്ടാ വീനോ പാരന്റ്സ് ഹാവ് മെനി മേജർ റോൾസ് ഇൻ ദ ലൈഫ് ഓഫ് ദ ചിൽഡ്രൻ Full stop. Prepare a paragraph about it
by using the idea of the story is first liked by Lamb of Laherty. We know Family is the first institution in the life of everyone. Full stop. Next sentence. Next point. Parents have many major roles. But their real role is to love and take care of the children. The behavior of parents will definitely influence the behavior of that of the children. The behavior of the parents will definitely influence the behavior of the children. എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടില്ല. അവിടെ ബിഹേവിയർ എന്ന് പറയാം ദാറ്റ് ഓഫ് ദ ചിൽഡ്രൻ ആക്കി മാറ്റണം. അതാണ് ദാറ്റ് ഓഫ് ദ ചിൽഡ്രൻ. സോ അടുത്ത പോയിന്റ് അല്ല കൂടെ തന്നെ. സോ പാരന്റ്സ് ഷുഡ് ബി വെരി കെയർഫുൾ. Parents should be very careful. ഒരു പോയിന്റ് വേണോ അല്ലേ? അടുത്തത് They must try to give them self confidence and abilities
for making them better citizens. इत्र भाग डाउट चो नम भागे फस्ट पॉइंट अगर first point എന്താണ് family is the first institution where all children were living അങ്ങനെ എന്താണ് പറഞ്ഞത് ഓക്കേ അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നു നോക്കി അപ്പോൾ എന്താ ചെയ്തു the mother cackled too അമ്മ എന്താ ചെയ്തു cackle ചെയ്തു and looked at him അവനെ നോക്കി ഗാ 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 താത്ത കരയാനാണ് ഇട്ടത് കാരണം ജാനിക്കുന്നു അപ്പോൾ എന്താണ് കാക്ക കരഞ്ഞല്ലേ ഗാ 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 he cried അവൻ അമ്മയെ കണ്ടുകൊണ്ട് കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി എനിക്കും വേണം വേണം രീതി അവൻ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി ബെഗിംഗ് അമ്മയോട് യാചിക്കാൻ തുടങ്ങി ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ് അമ്മ എനിക്കൂടെ കുറച്ച് ഭക്ഷണം താന്നു യാചിച്ച് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി അമ്മയും തിരിച്ച് കരഞ്ഞ് എങ്ങനെ പറയുമോ ഗാ ലൂ ലാ അതാ ആക്കരെ നിലവിളിക്കാനുണ്ട് പുസ്തകം ഉള്ളവർക്ക് കാണാൻ പറ്റൂല്ലേ അമ്മ നിലവിളിച്ച എങ്ങനെയാണ് ഗാ ലൂ ലാ അമ്മയും തിരിച്ച് നിലവിളിച്ചു ഷീ സ്ക്രീംഡ് അമ്മയും തിരിച്ച് കരഞ്ഞു പ്രിസ്ക്രീം ചെയ്യാ കരയുക ബാക്ക് മോക്കിംഗിൽ മോക്കിയ കളിയാക്കുന്ന രീതിയിൽ അമ്മയും ഗാലുവാ എന്ന രീതിയിൽ അമ്മയും കരഞ്ഞു അല്ലേ ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പക്ഷേ അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു കരഞ്ഞുകൊണ്ടേയിരുന്നു പ്ലെയിൻ ചെയ്തില്ല എന്നാണ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറയില്ലേ കണ്ടിന്യൂസ് ആയിട്ട് അവൻ എന്താണ് ഒരു ഇതും ഇല്ലാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോ അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വേണക്കട്ടെ അമ്മ എനിക്കൂടെ താതാവുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഒന്നോ വെരി ഗുഡ് ആരോ ഒരാൾ പറഞ്ഞിരിക്കുന്നു വി നോ ഫാമിലി ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ലൈഫ് ഓഫ് എവ്രി വൺ ഫസ്റ്റ് പോയിന്റ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞതാണ് എന്താണ് പറഞ്ഞത് ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിന്റീവ്ലി അവന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോ ഹി അട്ടേർഡ് അവൻ നിലവിളിച്ചത് അട്ടേറിയ ഉച്ചരിക്ക നിലവിളിച്ചത് ജോയ്ഫുൾ സന്തോഷകരമായ സ്ക്രീം പിന്നെ അവനുണ്ടായതാണ് ഒരു സന്തോഷകരമായ അലറി വിളി പിന്നെ അവൻ സന്തോഷകരമായിട്ട് അലറി വിളിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അലറി വിളിക്കാൻ തുടങ്ങി ആര് ഇവനല്ലേ ഹിസ് മദർ അവൻ കാരണം അവൻ കുറഞ്ഞ ഭയങ്കരമായിട്ട് വിളിച്ചോണ്ടിരുന്നപ്പോ പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോ സന്തോഷമായിട്ട് അല്ലാതെ വിളിക്കാൻ തുടങ്ങി കാരണം എന്താ ഒരേ ഒരു കാര്യമായിരുന്നു കാരണം തുറന്നോ ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് അമ്മ എന്ത് ചെയ്തു ഒരു പീസ് ഓഫ് ഫിഷുമായിട്ട് അങ്ങനെ വരണ അപ്പുറത്തെ പാറത്തട്ടുന്ന് ഇങ്ങനെ ഇപ്പുറത്തെ പാറത്തട്ടിലോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ അമ്മ ഒരു അപ്പുറത്തെ പാറത്തട്ട് ഇപ്പുറത്തെ പാറത്തട്ടിൽ നിന്ന് വന്നുകൊണ്ടേരുന്നു പീസ് ഓഫ് ഫിഷുമായിട്ട് അല്ലേ മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ് ആരുടെ അടുത്തേക്ക് അവന്റെ അടുത്തേക്ക് ഏതുമായിട്ട് ആ പീസ് ഓഫ് ഫിഷുമായിട്ട് അമ്മ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ രംഗം കണ്ടപ്പോ അവന് മനസ്സിലായി തനിക്ക് തരാനായിട്ട് അമ്മ എന്ത് ചെയ്തു കൊണ്ടുവരുന്നു ഭക്ഷണവും കൊണ്ടുവരുന്നു എന്ന് ആർക്ക് മനസ്സിലായി ഇവന് മനസ്സിലായി അല്ലേ ആ അത് തന്നെ അതാണ് അവൻ സന്തോഷമായത് അവന് ഈ ലീൻ ഔട്ട് ഈഗർലി അവനേതായാലും ലീൻ ഔട്ട് ചെയ്യുക ചാഞ്ഞ് വെക്കുക ഈ അറ്റത്ത് വന്നിട്ടേ ഇങ്ങനെ ചാഞ്ഞ് വെക്കൂലേ ആ എനിക്ക് താത്താണല്ലോ അവനൊക്കെ കൈകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും ഒരു പക്ഷിയാകുമ്പോ എങ്ങനെയാണ് ഒരു അറ്റത്ത് വന്നിട്ടെന്താണ് വാ കൊണ്ട് ഇങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കാൻ തുടങ്ങിയല്ലേ ചാഞ്ഞ് നിന്നിട്ട് എന്ത് ചെയ്യുന്നു ലീൻ ഔട്ട് ഈഗർലി ആവേശത്തോടു കൂടി അവൻ ചാഞ്ഞിങ്ങനെ നിൽക്കും താത്താവാണ് ട്രൈ ടു ഗെറ്റ് നിയറർ എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് എത്താൻ നോക്കി ട്വർ As she flew across, അമ്മ ഞാൻ പറന്നു പോകുമ്പോ അമ്മയുടെ ചുണ്ടിന്റെ അടുത്തേക്ക് ടപ്പൻ എത്തിക്കാനായിട്ട് നോക്കി പക്ഷെ അമ്മ പറഞ്ഞു മനസ്സിലായ അങ്ങനെ അമ്മ എന്ത് ചെയ്തു അമ്മയുടെ അടുത്തേക്ക് എത്താനായിട്ട് നോക്കി ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം എന്നിട്ട് അമ്മ എന്ത് ചെയ്തു അവന്റെ തൊട്ടടുത്തായിട്ട് ഇത്ര ഭാഗത്തായിട്ട് പറഞ്ഞു ഈ പക്ഷികളുടെ പ്രത്യേകത ഒരു ഒന്നോ രണ്ടോ സെക്കൻഡൊക്കെ പക്ഷികൾ നിന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്ന് നിന്നപ്പോ എന്താണ് അമ്മ ഓപ്പോസിറ്റ് വന്നു എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ് എന്താ ആ ലെഡ്ജിന്റെ പാറത്തട്ടിന്റെ എബ്രസ്റ്റ് നേരെ എബ്രസ്റ്റ് നിന്ന് നേരെ ഇങ്ങനെ വന്നു നിന്നു അല്ലെ നേരെ വന്നു നിന്നപ്പോ ഷീ ഹാൾട്ടഡ് അമ്മ എന്നിട്ട് അവിടെ ഒരു സെക്കൻഡ് ഒന്ന് ഹാൾട്ടിയാ സ്റ്റോപ്പ് അണേബിൾ ടു മൂവ് ചലിക്കാതെ നിൽക്കുക നിന്നു ഹെർ ലെഗ്സ് അമ്മയുടെ കാലുകൾ ഹാങ്ങിങ് ലിംബ് എന്താ ഹാങ്ങിങ് ലിംബ് ചലിക്കാതെ എന്താണ്
തൂക്കിട്ടുകൊണ്ട് ഇരിക്കുക അല്ലേ, അമ്മ ഇങ്ങനെ നിന്നു തൂക്കിട്ടുകൊണ്ട് നിന്നു. ഹെർ വിങ്സ് മോഷൻലെസ്, അമ്മയുടെ ചിറകെന്താണ് മോഷൻലെസ് ആയിട്ട്, ചലനമറ്റതാക്കി അമ്മ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, നിൽക്കാൻ തുടങ്ങി. അതായത് ചിറകൊക്കെ ഇങ്ങനെ അടിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷികൾക്ക് ഒരു സെക്കൻഡ് സമയം, ഒന്നോ രണ്ടോ സെക്കൻഡ് ഈ പാറത്തട്ടിന്റെ ഓപ്പോസിറ്റ് അവരെ തൊട്ടടുത്തപ്പോ അമ്മ അവിടെ തന്നെ ചിറക് തൂക്കിയിട്ട് ഇങ്ങനെ നിന്നല്ലേ ഒരു സെക്കൻഡ് അവന്റെ ആ എയറിൽ അങ്ങ് നിന്നു. എ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക്, അവിടുത്തെ പ്രത്യേകം എന്താണ്, അമ്മയുടെ ബീക്കിൽ ചുണ്ടിൽ ഒരു പീസ് ഓഫ് ഫിഷ് ഇങ്ങനെ കൊണ്ട് അമ്മ നിൽക്കുകയാണ്. അമ്മയ്ക്കറിയാം ഈ സംഭവത്തിന്റെ അടുത്തൊന്നും കൊടുത്തില്ല, പീസ് ഓഫ് ഫിഷ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഇവന് പാക്കണമെന്ന് കാരണം ഒരു ചാട്ടം ചാടി എന്റെ ചുണ്ടിൽ നിന്ന് പിടിക്കാൻ നോക്കും, താഴെ പോവുകയും ചെയ്യും, പറക്കുകയും ചെയ്യും. അത് വേണ്ടിയാണ് മനസ്സിലായ ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക്, അമ്മയുടെ ബീക്കിൽ എന്താണ് ആ പീസ് ഓഫ് ഫിഷ് വെച്ചു. ഓൾമോസ്റ്റ് വിത്തിൻ ദ റീച്ച് ഓഫ് ഹിസ് ബീക്ക്, ഏകദേശം അവന്റെ ബീക്കിന്റെ ചുണ്ടിന്റെ റീച്ച് ഇതാണ് അടുത്ത്, ഏറ്റവും അടുത്തെത്തിച്ചാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഇഞ്ച് അവൻ ഇഞ്ച് ചാടിയാ, താഴെ ചാടിയാ മാത്രം കിട്ടും ആ രീതിയിൽ അല്ലേ. ആ രീതിയിൽ എന്ത് ചെയ്തു അമ്മ നിന്നു, അതാണ് ആ പാരഗ്രാഫ്. അപ്പൊ ആ പാരഗ്രാഫിൽ അമ്മ എന്താണ് ചെയ്തതെന്ന് ആലോചിക്കുന്നത്, അമ്മക്ക് ഈ മനസ്സിലായി അമ്മ ആ ഭക്ഷണം കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു അവർ കൊടുക്കാനാണ്. പക്ഷെ അമ്മ അവിടെ ചെയ്ത കേസ് എന്താണ്, അവന് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് പറഞ്ഞിരിക്കണം, തന്റെ മകനെ തനിക്ക് ബെറ്റർ ആക്കണം എന്നുള്ള രീതിയിൽ തന്നെ അമ്മ ഉറച്ച വിശ്വാസം, ഒരു എന്താണ് ഒരു ബിലീഫ്, എന്താണ് ഒരു ഫേം ബിലീഫ് എന്ന് പറയുന്നത്, ഫേം ബിലീഫ്, ഉറച്ച വിശ്വാസം. ഉറച്ച വിശ്വാസത്തോടു കൂടി അമ്മ തരിയതു അവിടെ വന്ന തന്റെ ചുണ്ടു കൊണ്ട് ഇത്രയും റിസ്ക് എടുത്ത അമ്മ ഇവിടെ വന്ന് ഈ നിന്നല്ലേ. അമ്മയ്ക്കറിയാം ഈ മീൻ കാണുമ്പോൾ ചാടും, ചാടുകയും ചെയ്യും, പറക്കുകയും ചെയ്യും ഈ രീതിയിൽ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത്, നമ്മൾ ഇന്ന് റേറ്റ് പാരഗ്രാഫ് പഠിച്ചു. ഇപ്പൊ നിങ്ങൾ ഇത്രയും പാരഗ്രാഫ് നന്നായിട്ട് പഠിച്ചു വെക്കുക, ഈ പാരഗ്രാഫ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. കണ്ടിന്യൂസ്ലി പ്ലെയിൻ ജീവിതം മീൻസ് എന്താണ്, കണ്ടിന്യൂസ്ലി, ഒരു എന്താണ് ഒരു യാതൊരു ഇതില്ലാതെ, ഒരു ക്ഷമയും ഇല്ലാതെ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി എന്നർത്ഥം. ലിം ടാപ്പ് ടാപ്പിങ്ങിന്റെ വരി ഞാൻ പറഞ്ഞില്ലേ, അതെ അതെനിക്ക് ഞാൻ ആ വരി പറഞ്ഞില്ല, അതാണ് ഇപ്പൊ ഓർമ്മിച്ചേട്ടാ. He leaned out eagerly, tapping the rock his feet. അത് നമ്മൾ പറഞ്ഞില്ല, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ, മോക്കിങ്ങിലി കളിയാക്കുക, ബാക്കി ഞാൻ പറയാം. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ, ഒരു കൊച്ചു ഇപ്പൊ പറഞ്ഞപ്പോ ആ വരി ഞാൻ ജസ്റ്റ് വിട്ടു. ഇതൊക്കെയാണ് ഹി ലീൻഡ് ഔട്ട് ഈഗർലി, അവൻ എന്ത് ചെയ്തു, ലീൻ ചെയ്തു. ലീൻ ചെയ്യുക എന്താണ്, ചാഞ്ഞു നിൽക്കുക. ഔട്ട് ഈഗർലി എന്താ ഈഗർലി, ഈഗർലി എന്ന് വെച്ചാൽ ആവേശത്തോടു കൂടി ചാഞ്ഞു നിന്നു അല്ലേ. ഈഗർലി ടാപ്പിംഗ്, ടാപ്പ് ചെയ്യാ തട്ടുക, ടാപ്പ് ചെയ്യാ അവിടെ നിന്ന് തട്ടുക. ടാപ്പിംഗ് ഹിസ് ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്, അവന്റെ കാൽപാദം കൊണ്ട് ഞാൻ തട്ടേനും. നമ്മൾ ഇതിന്റെ ചില കൊച്ചുങ്ങൾ തന്നെ കാലം ഇതിനെ അടിച്ചോണ്ട് പറയില്ല, എനിക്ക് താ 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 എന്നുള്ള രീതിയിൽ തന്റെ കാൽപാദം എന്തിനാണ് പടപട പടപട ഇതിന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയാണ് ഇതിലടിച്ചുകൊണ്ടിരുന്നത്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. ടാപ്പിംഗ് എന്ന് വെച്ചാൽ തട്ടുക എന്നാണ് മലയാളം. ചലനമറ്റ ലിംബം നന്നായിട്ട് പഠിച്ചിരിക്കണം. പരീക്ഷ ചോദിക്കാൻ പറ്റുന്ന ഒരു വേർഡ് മീനിയാണ് ഹാൾട്ട്, സ്റ്റോപ്പ്, അണേബിൾ ടു മൂവ് എന്ന് പറയും. മോക്കിങ്ങിലി, മോക്കിങ്ങിലി ഒരുപാട് തവണ ഞാൻ പറഞ്ഞ വാക്കാണ് കളിയാക്കുക എന്നാണ് മലയാളം കേട്ടാ. ആ ടു മേക്ക് ഫൺ ഓൺ, അതൊക്കെ ഒരുപാട് തവണ പറഞ്ഞിരുന്നു. ഇനിയുണ്ടോ? ഹാൾട്ട് സ്റ്റോപ്പ്, ഇവിടെ മെയിൻ ആയിട്ട് ചോദിച്ചത് ഒന്ന് ഹാൾട്ട് സ്റ്റോപ്പ്, അട്ടേഡ് ഉച്ചരിക്കുക. പ്ലെയിൻ ജീവിലി എന്താണ് പ്ലെയിൻ, പ്ലെയിൻ ജീവിലി പ്ലെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം ദുഃഖം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം, പക്ഷെ അവിടുത്തെ അർത്ഥം അതല്ല. പ്ലെയിൻ ജീവിലി എന്ന് വെച്ചാൽ അവിടെ കണ്ടിന്യൂസ് അർത്ഥം. പ്ലെയിൻ ജീവിലിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്ലെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടകരമായി ദുഃഖകരമായി, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടെന്നുള്ള മീനിങ് ആണ്. ഓരോ സ്ഥലത്തും ഓരോ മീനിങ് ആണ് പറഞ്ഞത്. ഇനി നിങ്ങൾ ചോദിച്ചാൽ അടുത്ത ഏതാണ്, അടുത്ത ഞാൻ നിങ്ങളുണ്ടാ അവിടെ ചോദിക്കും, പെട്ടെന്ന് ചോദിക്കൂ.
അട്ടേർഡ് ഉച്ചരി അട്ടേർഡ് ഒറ്റ വാക്ക് സ്പീക്ക് സ്പീക്ക് എന്ന് പഠിച്ചോ സംസാരിക്കുക ഉച്ചരിക്കുക ഈഗർലി ആവേശം 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 ലിംബ് എൽഎംബി ലിംബ് ആണ് ചോദിച്ചത് ലിംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചലനമറ്റ അയഞ്ഞ എന്നൊക്കെയാണ് മലയാളം അയഞ്ഞ